بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين وبعد عباد الله أوصيكم وإياي بتقوى الله ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ അടിയാറുകളെ കൊടുത്തിരി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അതിന് നാം അർഹരല്ല എങ്കിലും അള്ളാഹു അതിന് അർഹരാക്കി. അള്ളാഹു അത്തരം അള്ളാഹുവിൻ്റെ ഇഷ്ട അടിയാറുകളെ കൊടുത്തിട്ട് അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു തആല അവൻ്റെ ഹിഫ്ലിലും അവൻ്റെ അമാനിലും എപ്പോഴും ആക്കി തരട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു തീർക്കുകയും മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഇസ്സത്തും ഉയർച്ചയും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉസ്താദേ, സുബിഹിന്റെ കുനൂത്ത് മറന്നാൽ സഹിവിന്റെ സുജൂദ് ചെയ്യണോന്നാണ് ഒരു ചോദ്യം. സുബിഹിന്റെ കുനൂത്ത് സുന്നത്താണ്, അബൂഅബു സുന്നത്തിൽപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്ത് ഉപേക്ഷിച്ചാൽ സഹിവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. സഹിവിന്റെ സുജൂദ് ഒരിക്കൽ നിർബന്ധമല്ല, അത് സുന്നത്താണ്, അത് മനസ്സിലാക്കണം. അതിന് അബൂഅബു സുന്നത്തിൽപ്പെട്ട ഒരു വിഷയം കരുതി കൂട്ടി ഉപേക്ഷിക്കുന്നു. എന്നാലും സഹിവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്, മറന്ന് ഉപേക്ഷിച്ചാലും സഹിവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ സഹിവിന്റെ സുജൂദിന്റെ മസ്അല, അതിന്റെ നിയമം, അതിന്റെ ഹുക്കും എന്താണ്? അത് സുന്നത്താണെന്നുള്ളതാണ്, വുജൂബല്ല. പിന്നെ അപ്പൊ ഇനി ഒരാൾ സുബഹിക്ക് കുനൂത്ത് ഓതിയില്ല, സഹിവിന്റെ സുജൂദും ചെയ്തില്ല, വെറും രണ്ടരക്കാത്ത നിസ്കരിക്കുക മാത്രം ചെയ്തു നിൽക്കുന്നാലോ? എന്നാലും അവന്റെ നിസ്കാരം സഹിയാകും, പക്ഷേ കുനൂത്ത് ഓതിയ സുന്നത്തിന്റെ കൂലി കിട്ടൂല. മറ്റൊന്ന്, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, സൗദിയിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുമോ എന്നാണിപ്പോ ശരിയായത് അനുസരിച്ചാണ് അത് നടത്തപ്പെടുന്നത് എന്ന് അവർ പറയുന്നു. അത് സൗദിയിലത്തെ ബാങ്ക് ഏത് ബാങ്കാണെന്ന് എനിക്കറിയില്ല. ഏതനുസരിച്ച് ശരിയത്ത് നിയമം അനുസരിച്ച് നടത്തപ്പെടുന്ന ബാങ്കാണെങ്കിൽ അത് അതിൽ ലോൺ എടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. സൗദിയിലത്തെ ബാങ്കിനെ കുറിച്ചൊന്നും എനിക്ക് പരിചയമില്ല. എനിക്ക് ദുബായി പിന്നെ ഇസ്ലാമിക് ബാങ്കിനെ സംബന്ധിച്ച് അബുദാബി ഇസ്ലാമിക് ബാങ്കൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ അറിയാം. അത് അതിൽ ഇടപാട് നടത്തൽ ഹലാലാണ്, അത് അനുവദനീയമാണ്. കാരണം അതിൽ ബാങ്ക് അതിൽ പലിശ ഇടപാടില്ല. അതിൽ പലിശ ഇടപാട്, അതിൽ നിന്ന് ലോൺ എടുക്കുന്നവർ അധികം അടക്കും വേണ്ട. അതിൽ നിന്ന് പിന്നെ അതിൽ ആരെയും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ പലിശയായിട്ട് അവർ അതിൽ നിന്ന് ലാഭമൊന്നും കിട്ടുന്നില്ല. പലിശ ലാഭം ഉണ്ടല്ലോ, അത് കിട്ടൂല. പിന്നെ അതിൽ ആരെയും പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് പല ഇടപാടുകൾ നടത്തുന്നുണ്ട്, പല ബിസിനസ്സുകളും അവർ നടത്തുന്നുണ്ട്, പല കമ്പനികളും ഫാക്ടറികളും ഒക്കെ അവർ നടത്തുന്നുണ്ട്. അതിൽ ഇയാൾ കൂടി പങ്കുകാരനാണ് എന്നാണ്. ഇയാൾ അതിൽ ബാങ്ക് നിക്ഷേപിച്ച പൈസയുടെ തോതനുസരിച്ച്, അതിൻ്റെ വിഹിതം അനുസരിച്ച് അവർ നടത്തുന്ന ബിസിനസ്സിലും ഇയാൾ പങ്കാളിയായിരിക്കും. അപ്പം അതിൻ്റെ ആ തോതനുസരിച്ച് അതിൽ പൈസ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ലാഭം കിട്ടുന്നു. അതായത് കച്ചവടത്തിൽ, കൂറുകച്ചവടത്തിൽ എൻ്റെ ലാഭം ഉണ്ടല്ലോ, ആ രീതിയിൽ ലാഭം കിട്ടുകയാണ്. അതല്ലാതെ പലിശ അല്ല ഇസ്ലാമിക് ബാങ്കിൽ പൈസ നിക്ഷേപിച്ചാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് ലോൺ എടുത്താൽ പലിശ അടക്കും വേണ്ട. എത്രയാണ് ലോൺ എടുത്തെങ്കിൽ അത് മാത്രം അടച്ചാൽ മതി. അങ്ങനെയാണ് ഞങ്ങൾക്ക്. അതുപോലെയാണ് സൗദിയിലത്തെ ബാങ്കുകളെങ്കിൽ അതിൽ നിന്ന്, അപ്പോൾ അതിൽ നിന്ന് ലോൺ എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. ആ ഔട്ട് ബാങ്കിനെ കുറിച്ച് നമുക്കറിയില്ല. അതിൽ പലിശ ഇടപാടുണ്ടോ ഇല്ലേ നോക്കണം. ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലോൺ എടുക്കാനും മറ്റൊന്നും പറ്റും ചെയ്യൂല, അല്ലെങ്കിൽ വിരോധവും ഇല്ല. മറ്റൊന്ന്, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, ഒരാൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്രക്ക് അദ്ദേഹം സൗദിയിൽ റൂമിൽ എത്തുന്നത് ഇശാ സമയത്ത് ആണ്, നിസ്കാരങ്ങൾ എന്ത് ചെയ്യണം എന്ന്? അപ്പോ മറ്റൊന്നും ചോദ്യം എന്താ? അത് ഓൺ ചെയ്യും, അതൊക്കെ ഓണാക്കണ്ടേ.
അപ്പോ ഞാൻ ഇവിടെ ശരിയാക്കിയായിരുന്നു. നമ്മൾ ക്ലാസ് തുടങ്ങിയതാണ്. അതോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരിമാരോട് ഒരു വിഷയം പറയാനുണ്ട്. അവിടെ കേൾക്കില്ലേ നോക്കി, അവിടെ കേൾക്കില്ലേ നോക്കി, ഒരു വിഷയം അവരോട് പറയാനുണ്ട്. ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാരുടെ റൂമിലേക്ക് കേൾപ്പിക്കാൻ അവിടെ കുറച്ച് തടസ്സമുണ്ടായിരുന്നു. അത് കാരണം ഇപ്പൊ കേൾപ്പിക്കണേ ഉള്ളൂ. അതുകൊണ്ട് പറയാൻ സഹോദരിമാരോട് പറയാനുള്ളത്, സഹോദരിമാരോട് പറഞ്ഞപ്പോഴുള്ള വിഷയമല്ലേ, ഇതൊക്കെ വെച്ചിട്ട് വിഷയം പറഞ്ഞാൽ ലോകം നന്നായി കേൾക്കും. അതപ്പോഴുള്ള വിഷയം നമ്മളിവിടെ സംസാരിക്കണതേ ഈ റൂമിലും അടുത്ത റൂമിലും മാത്രമല്ല, നമ്മുടെ ഈ ഈ മജ്ലിസിൽ മാത്രമല്ല കേൾക്കുക, വേണമെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കേൾക്കും. അതാണ് ഉള്ള പ്രശ്നം. ഏതായാലും ഓരോട് ഓരോട് പറയാനുള്ള സ്വകാര്യമാണേന്. അത് നമ്മുടെ സഹോദരിമാരല്ലേ, അപ്പൊ നമുക്ക് കേൾക്കാൻ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ നമ്മുടെ ആ നിങ്ങളുടെ മജ്ലിസിന്റെ തൊട്ടടുത്തുള്ള റൂം ഉണ്ടല്ലോ, ആ റൂമിൽ ഇൻഷാല്ലാ അതിൽ ഒരു മേശ, അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാകും ഇൻഷാല്ലാ. നാളെ മുതൽ മറ്റന്നാൾ മുതൽക്കൊക്കെ അതിലായിരിക്കും ചായയും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ വെക്കുക. അപ്പൊ ആ റൂമിന്റെ പുറത്തേക്ക് ഒരിക്കലും ഒരു വെള്ളമോ അതിൽ ബിസ്ക്കറ്റോ ചായയോ ഒന്നും കൊണ്ടുപോകരുത്. കാരണം അത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായത് ബുദ്ധിമുട്ടുണ്ട് എന്ന് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചായയും വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ തിന്നുകയാണെങ്കിൽ ആ റൂമിൽ പോയി അവിടെ ഇരുന്ന് കഴിക്കുക, ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകരുത്. പിന്നെ അതിന് പരിസരം മറ്റൊക്കെ വളരെ വൃത്തികേടാകുന്നുണ്ട്, അത് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം. അതൊക്കെ പ്രത്യേകിച്ച് ആ കാർപ്പറ്റ് ഒക്കെ ഉണ്ടല്ലോ, കാർപ്പറ്റ് മേലൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ ആ കാര്യം ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ, നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾക്ക് മുട്ടായും മറ്റേ ഇതൊക്കെ കൊടുക്കേണ്ടി വരും, ചായയും വെള്ളമൊക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഇനി നാളെ മുൻക്ക് മറ്റേ ഇതൊക്കെ വെക്കുക, ആ റൂമിലെ ഡൈനിങ് ടേബിളിന്റെ മുകളിലായിരിക്കും. അവിടെ പോകുക, നിങ്ങൾ ചായ കുടിക്കുക, ബിസ്ക്കറ്റൊക്കെ തിന്നുക, വേണ്ടതൊക്കെ ചെയ്യുക. ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നറിയിക്കാണ്. പിന്നെ ഞങ്ങൾക്ക് ചായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ചായ ഇല്ല. ഞങ്ങൾക്ക് നമ്മുടെ ക്ലാസ് റൂമിന്റെ ആൾക്കാർക്കെ, ക്ലാസ് റൂമിന്റെ ആളുകൾ ചോദിക്കാൻ ചായ ഉണ്ടോ എന്ന്. നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ യാതൊരു മാർഗമില്ല. ഇനി വരാനും അവിടുന്ന് നമ്മുടെ ഹിസാബിൽ കുടിക്കാണ് തിരക്കണമെന്ന് ചെയ്യാം. നിങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് എപ്പോൾ കേരളത്തിലേക്ക് വരുന്നുവോ അപ്പോൾ നിങ്ങൾ മജ്ലിസ് സന്ദർശിക്കുക. ഇൻഷാല്ലാ നല്ല സ്വീകരണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പിന്നെ മറ്റൊരു വിഷയം, ഇപ്പൊ ഒന്നാം തീയതി മുതൽക്ക് സ്കൂളുകൾ, എല്ലാ സ്കൂളുകളും അടക്കുകയാണ്, കൂട്ടുകയാണ്. എല്ലാ സ്കൂളും 2 മാസം ഒഴിവാണ്. 2 മാസത്തെ ഈ ഒഴിവ് സമയത്ത് നിങ്ങളുടെ വീടുകളിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പൊ ഒരു SSLC പിന്നെ തലങ്ങളിൽ UP തലങ്ങളിലൊക്കെ ഉള്ള കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ കോളേജ് തലങ്ങളിലെ ആളുകൾ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഒരു ഉച്ചക്ക് 2 മണി മുതൽ ഒക്കെ ആൺകുട്ടികളാണ് പറഞ്ഞാൽ തരക്കില്ല, എന്നാൽ അവർക്ക് ചില സൂറത്തുകൾ ചില ദുആകൾ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് സൂറത്തുകൾ കാണാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. തറാവീഹിന് ഇമാമത്ത് ഇരിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് യോഗ്യരാക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, ഖബറിങ്ങ പോയാലുള്ള ദുആ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് വിടണം. ഉച്ചക്ക് 2 മണി മുതൽ ഒരു 4 മണി വരെയൊക്കെ സംസ്കാരം കഴിഞ്ഞ പിരിയുകയും ചെയ്യും ആ രീതിയിൽ. അതിന് പുറമെ നമ്മുടെ പെൺകുട്ടികൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാവട്ടെ, അവരെയും ഒരു നിശ്ചയ സമയത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുത്തണം. അവർക്ക് 2 മാസത്തേക്കുള്ള പ്രത്യേകമായ കോഴ്സ് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഒരു പ്രത്യേകമായ ഒരു ക്യാമ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക്. ആ വിഷയം ഇൻഷാല്ലാ നിങ്ങളോട് പിന്നീട് അറിയിക്കും. അപ്പൊ അതുപോലൊക്കെ ചെയ്യണം ഇൻഷാല്ലാ. പിന്നെ അപ്പൊ പറഞ്ഞത് ചോദ്യങ്ങൾക്ക് കിടക്കാണ്. ഉസ്താദെ, ഒരാൾ സുബഹിനസ്കാരം കഴിഞ്ഞു, സുബഹിനസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി യാത്ര അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്രക്ക് അദ്ദേഹം സൗദിയിൽ സുബഹിനസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് യാത്രക്ക് ഇറങ്ങി നടത്തും, സൗദിയിൽ റൂമിൽ എത്തുന്നത് ഇഷാ സമയത്താണ്, നിസ്കാരങ്ങൾ എന്ത് ചെയ്യണം എന്നാ ചോദിക്കുന്നത്. നാട്ടിൽ സുബഹിനസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി സൗദിയിൽ എത്തുന്ന ഇഷാന്റെ സമയത്താണ്, അതിന്റെ ഇടയിൽ ഇപ്പൊ ദുഹ്ർ ആസർ മഗ്രിബ് ഒക്കെ എന്താ ചെയ്യണം, എന്താണ് ഇങ്ങനത്തെ ചോദ്യം. അതൊക്കെ ജമാക്കാന കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ. ജമാക്കാം, ദുഹ്റും അസറും കൂടി ജമാക്കാം. സുബഹിനസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി
നമ്മുടെ നമ്മുടെ മഹലിന്റെ അതിർത്തി വിട്ടുകടന്നാൽ പിന്നെ അവൻ മുസാഫിറായി. ഉദാഹരണം പറയണം, കൊരട്ടിക്കര നിവാസികൾ ഈ കൊരട്ടിക്കര മഹലിന്റെ അതിർത്തി വിട്ടുകടന്നാൽ പിന്നെ അവൻ മുസാഫിറാണ്. ഏത് 132 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇവിടെ തിരുവനന്തപുരത്തേക്കോ അത് കഴിഞ്ഞ് ബോംബെയിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്കോ അല്ലെങ്കിൽ സൗദിക്ക് എവിടുക്കാനും വേണ്ടില്ല, 132 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഒരു സ്ഥലത്തേക്ക് ഒരാൾ യാത്ര പോവാണ്. എന്നാൽ വീട്ടിൽ നടക്കുമ്പോഴേക്കും അയാൾ മുസാഫിറാവില്ല, മുസാഫിറിന്റെ ഹുക്കുമാവില്ല. പിന്നെ നമ്മളുടെ മഹലിന്റെ അതിർത്തി വിട്ടുകടന്നാൽ അവൻ മുസാഫിറായി. മഹലിന്റെ അതിർത്തി അവൻ വിട്ടുകടന്നാൽ പിന്നെ അവന് ലുഹുർ അസറും കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി, മഗ്രിബ് ഇശയും കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി, അതുപോലെ തന്നെ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ആ മസല നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ താമസിക്കുന്ന മഹല്ല്, ആ മഹല്ലിൽ വെച്ച് ഖസ്റും ജമാഅത്തും പറ്റൂല. ആ മഹല്ലിന്റെ അതിർത്തി തന്നെ വിട്ടുകടന്നാൽ, ഉദാഹരണം പറയുന്നത് കൊരട്ടിക്കര നിവാസികൾ കൊരട്ടിക്കര മഹല്ലിൽ കഴിഞ്ഞ് പെരുമ്പലാവിൽ കണ്ടെത്തി നിൽക്കുക, എന്നാൽ അവൻ എന്തായി മുസാഫിറായി. പെരുമ്പലായിക്കോട്ട് ഇങ്ങോട്ട് മടങ്ങാണിയിലല്ല, ഇവിടുന്ന് അവൻ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അല്ലെങ്കിൽ മദ്രാസിലേക്കാണ് അല്ലെങ്കിൽ ബോംബെയിലേക്കാണ് അല്ലെങ്കിൽ ദുബായിലേക്കാണ്, അതായത് 132 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. എന്നാൽ ഈ കൊരട്ടിക്കര മഹല്ലിന്റെ അതിർത്തി വിട്ടുകടന്നാൽ അവന് ഈ ഖസറും ജമഅക്കെ ബാധകമാണ് എന്നർത്ഥം. അപ്പൊ അവൻ അതിന് എന്ത് ചെയ്താൽ മതി, ലുഹുറും അസറും കൂടി ഒന്നുകിൽ ലുഹുറിന്റെ സമയത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് നിസ്കരിക്കാം. ലുഹുറിന്റെ സമയത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന് മുൻപ് ചെയ്യാമാക്കുക എന്നാ പറയാം. അപ്പൊ ലുഹുറും അസറും കൂടി ലുഹുറിന്റെ സമയത്ത് നിസ്കരിക്കുന്നു. അപ്പൊ അവിടെ എന്താ ഉള്ളത് കണ്ട, അവിടെ 3 നിബന്ധനകളുണ്ട്. ഒന്ന്, ആദ്യം ലുഹുർ നിസ്കരിക്കണം എന്നിട്ട് അസർ നിസ്കരിക്കാവൂ, അതാണ് ഒരു നിബന്ധന. രണ്ടാമത്തേത്, ലുഹുറിൽ നിന്ന് പിന്നെ സലാം വീട്ടുന്നതിന് മുമ്പായി അവൻ മനസ്സിൽ കരുതണം അസറും ഞാൻ ഇതോടുകൂടി നിസ്കരിക്കും എന്ന് അവൻ മനസ്സിൽ കരുതണം. ആ രണ്ടാമത്തെ നിബന്ധന. അതാ മൂന്നാമത്തെ നിബന്ധന, ലുഹുർസ്കാരം കഴിഞ്ഞ ഉടനെ അസറും നിസ്കരിക്കണം, ഫസ്ല് ദീർഘിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ മുന്തിച്ച് ജമാക്കുകയാണെങ്കിൽ അഥവാ ലുഹുറും അസറും കൂടി ലുഹുറിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 3 നിബന്ധനകളുണ്ട്. ഒന്ന്, ആദ്യം ലുഹുർ നിസ്കരിക്കണം എന്നിട്ട് അസർ നിസ്കരിക്കാവൂ, അതാണ് ഒരു നിബന്ധന. മറ്റൊന്ന്, ലുഹുർസ്കാരത്തിൽ നിന്ന് സലാം കൂട്ടുന്നതിന് മുമ്പായിട്ട് അവൻ മനസ്സിൽ കരുതണം ഈ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അസറും ഇതോടുകൂടി ജമാക്കി നിസ്കരിക്കും എന്നവൻ മനസ്സിൽ കരുതണം. രണ്ട്, മൂന്നാമത്തെ നിബന്ധന, ലുഹുർസ്കാരം കഴിഞ്ഞ് സലാം കൂട്ടി ഉടനെ തന്നെ അസറും നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കാനോ നിൽക്കാൻ പാടില്ല, പിന്നെ കുറെ സമയം വൈകാൻ പാടില്ല. സലാം ഊറ്റിയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, എഴുന്നേറ്റ് നിൽക്കുക, അസറും നിസ്കരിക്കണം. ലുഹുറിന്റെ ശേഷമുള്ള സുന്നത്തന്നായി, അപ്പൊ നിസ്കരിക്കാൻ പാടില്ല, അതൊക്കെ അസറും കൂടി നേരത്തെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ 3 നിബന്ധനയാണ് മുന്തിച്ചമാക്കുന്നത്. ഇനി ലുഹുറും അസറും കൂടി എന്ത് ചെയ്യാം, അസറിന്റെ സമയത്ത് നിസ്കരിക്കാം, അതിനെ പിന്തിച്ചമാക്കുക എന്ന് പറയാം. അവിടെ എന്താ നിബന്ധന, അവിടെ ആകെ ഒരു നിബന്ധനയുള്ളൂ. എന്താ നിബന്ധന, ലുഹുറിന്റെ വഖത്ത് ഖളാ ആവുന്നതിന് മുമ്പായിട്ട് അവൻ മനസ്സിൽ കരുതണം ഈ ലുഹുർ ഞാൻ അസറിന്റെ സമയത്ത് അസറിനോട് കൂടി ജമാഅത്ത് നിസ്കരിച്ചു കൊള്ളാം ഇത് അവൻ മനസ്സിൽ കരുതണം. വേറെ ഒരു നിബന്ധനയും ഇല്ല, മനസ്സിലായല്ലോ. പിന്തിച്ചമാക്കുകയാണെങ്കിൽ, അതായത് ലുഹുറും അസറും കൂടി അസറിന്റെ സമയത്ത് നിസ്കരിക്കുന്നെങ്കിൽ ഒറ്റ നിബന്ധനയേ ഉള്ളൂ. എന്താണ് നിബന്ധന, ലുഹുറിന്റെ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, ലുഹുർ ഖളാ ആവുന്നതിന് മുമ്പ് അവൻ മനസ്സിൽ കരുതുക ഈ ലുഹുർ നിസ്കാരം അസറിന്റെ സമയത്ത് അസറിനോട് കൂടി ജമാഅത്ത് ഞാൻ നിസ്കരിക്കും എന്ന് മനസ്സിൽ കരുതിയാൽ മതി, വേറെ നിബന്ധന ഇല്ല. ഇനി അസറായ ശേഷം ആദ്യം ലുഹുർ നിസ്കരിക്കാം, അസറ നിസ്കരിക്കാം, ഏത് നിസ്കരിക്കാം. ഇനി ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറ്റേ നിസ്കാരം നിസ്കരിച്ചാലും മതി, അതുകൊണ്ടും വിരോധമില്ല. അപ്പൊ ഇതിന് പിന്തിച്ചമാക്കുക എന്നറിയാം. അതുപോലെ തന്നെ മഗ്രിബ് ഇശ അങ്ങനെ തന്നെ. അപ്പൊ സൗദിയിലേക്ക് പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞു, സുനി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി, അങ്ങനെ ലുഹുറിന്റെ സമയത്തും പിന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി നിൽക്കുക, എന്നാല് പിന്നെന്ത് ചെയ്യുക, ലുഹുറും അസറും കൂടി അവിടെ ജമാഅത്ത് നിസ്കരിക്കുക, ലുഹുറും അസറും കൂടി ജമാഅത്ത് നിസ്കരിക്കുക, നെടു വിമാനം കയറുക. ഇനി പറഞ്ഞൊന്ന് ഒരു പ്രശ്നം ഇല്ലല്ലോ അല്ലേ, ഇല്ല, കാരണം അവിടെ അവന്റെ ലുഹുറും അസറും നിസ്കാരം കഴിഞ്ഞു. ഇനി മഗ്രിബിന്റെ സമയത്താണ് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയത് നിൽക്കുക, എന്നാ മഗ്രിബ് അവിടെ നിസ്കരിച്ചാൽ മതി. അത് തന്നെ മഗ്രിബോട് കൂടി ഇശയും കൂടി നിസ്കരിക്കും ചെയ്യാമെങ്കിൽ, മഗ്രിബോട് കൂടി ഇശയും കൂടി കൊണ്ട് മുന്തിച്ച് ജമാക്കിട്ട് അങ്ങനെ നിസ്കരിക്കാം. അപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇശ നിസ്കരിക്കുക. അങ്ങനെ ഇശാന്റെ സമയം കടക്കുന്നതിന്റെ മുമ്പ് തന്നെ അവന്റെ റൂമിലേക്ക് എത്തി നിൽക്കുന്നാലോ, ഇശാന്റെ സമയം ഇഷാ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തു, അവന്റെ റൂമിലേക്ക് അവൻ എത്തിന്നാലോ, എന്നാലും പിന്നെ ഇശ നിസ്കരിക്കണ്ട. കാരണം ആ ഇഷ അവൻ നേരത്തെ മഗ്രിബിനോട് കൂടി ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ജമാഅത്തിൽ അനുവദിക്കപ്പെട്ട സമയത്ത് അവൻ ജമാഅത്ത് നിസ്കരിച്ചു, നീ മടക്കി നിസ്കരിക്കണ്ട. മനസ്സിലായല്ലേ. സഹോദരിമാർക്ക് സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറുമായി സംസാരിക്കുക, ടീച്ചർ സംശയം തീർത്തത് ഇൻഷാ അല്ലാ. പിന്നെ ഇപ്പോഴും കുറെ PM വരുന്നുണ്ട്, ഞാനിപ്പോഴത്തെ പഴയതിൻ്റെ ഒക്കെ മറുപടി പറയട്ടെ, അതിനുശേഷം മറ്റൊന്ന് നോക്കാം.
രണ്ടുകൂടി ശരിയാ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം റഹ്മത്തുള്ളാ. ഖുർആൻ ഒരു ഹത്തം പകുതി വീതം രണ്ട് ആളുകളെ ഓതി തീർത്താൽ, രണ്ടാളുകൾ ഓതി തീർത്താൽ ഹത്തം തീർത്ത പ്രതിഫലം കിട്ടുമോ എന്നാണ് ചോദ്യം. ഖുർആനെ ഒരാള് നീർച്ചയാക്കിയത്, ഒരു ഹത്തം ഓതാൻ ഞാൻ നീർച്ചയാക്കിന്ന്, ഒരു ഹത്തം ഓതാൻ ഞാൻ നീർച്ചയാക്കിന്നാണ് ഒരാൾ നീർച്ചയാക്കുന്നത്. എന്നാൽ അത് അയാൾ തന്നെ ഓതണം. ഒരു ഹത്തം ഞാൻ ഓതാൻ നീർച്ചയാക്കിയെന്ന ആള് പറഞ്ഞത്, എന്നാൽ അത് അയാൾ തന്നെ ഓതണം, വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. അയാൾ ആ ഹത്തം ഫുള്ളായിട്ട് ആളെന്നെ ഓതണം. നേരെ മറിച്ച് ഒരു ഹത്തം ഓതാൻ നീർച്ചയാക്കിന്നുള്ളൂ, ഞാൻ ഓതാൻ നീർച്ചയാക്കിട്ടൊന്നുമില്ല, ഒരു ഹത്തം ഓതാൻ നീർച്ചയാക്കി. എന്നാൽ അത് അയാൾ ഓതിയാലും വേണ്ടില്ല, ഓതാൻ വേണ്ടി വേറെ ആരെയും ഏൽപ്പിച്ചാലും വേണ്ടില്ല, അതുകൊണ്ടൊന്നും നിരോധമില്ല. അത് ഓതാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാലും വേണ്ടില്ല, ഇനി രണ്ടാളെ ഏൽപ്പിച്ചാലും വേണ്ടില്ല. അതല്ലെങ്കിൽ 30 ജ്യൂസ് ഉണ്ടല്ലോ, ഓരോ ജ്യൂസ് ഓതാ വേറെ വേറെ 30 ആൾക്കാരെ ഏൽപ്പിച്ചാലും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടില്ല. ഖുർആൻ മുഴുവൻ ഓത്ത് നടന്നാലും മതി. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഖുർആൻ മുഴുവൻ ഞാൻ ഓതാൻ ഞാൻ നീർച്ചയാക്കി എന്നാണ് അവിടെ ഒരാൾ പറയുന്നത്. എന്നാൽ അയാൾ തന്നെ അത് ഓതണം. നേരെ മറിച്ച് അയാൾ നീർച്ചയാക്കിയത് ഖുർആൻ ഒരു ഹത്തം തീർക്കാൻ നീർച്ചയാക്കിന്ന. അതെ, ഖുർആൻ ഒരു ഹത്തം ഖുർആൻ ഓതാൻ നീർച്ചയാക്കിന്ന. എന്നാൽ അയാളെ പേരാൾ പറഞ്ഞു, അയാൾ ഓതാൻ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ അത് ആരെങ്കിലും ആയിട്ട് ഓതി തീർത്താൽ മതി. അത് ഒരാളെ ഏൽപ്പിച്ചാലും വേണ്ടില്ല, രണ്ടാളെ ഏൽപ്പിച്ചാലും വേണ്ടില്ല, ഇനി ഓരോ ദിവസം ഓതാൻ വേറെ വേറെ ഓരോരുത്തരെ ഏൽപ്പിച്ചാലും വേണ്ടില്ല. എങ്ങനെയാലും ശരി, ഹത്തം പോത്ത് അവിടെ നടക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ചോദ്യം, മൂന്നിൽ കൂടുതൽ തുടരെയുള്ള അനക്കം കൊണ്ട് ബാത്തിലാകും, നിസ്കാരം ബാത്തിലാകുമല്ലോ. ഇവിടെ പല ഇമാമുകളും അങ്ങനെ ചെയ്യുന്നത് കാണുന്നു എന്നാണ്. ഇവിടെ ഗൾഫിൽ എവിടെയെങ്കിലും ആയിരിക്കേ, തുടർച്ചയായി മൂന്നനക്കം നനഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുമല്ലോ. ഇവിടെ പല ഇമാമുകളും തുടർച്ചയായി മൂന്നെന്നല്ല, കുറെ അനങ്ങുന്നുണ്ട്, അങ്ങനത്തെ ഇമാമിനെ തുടരാൻ പറ്റുമെന്നാണ് ഉള്ള വിഷയം. തുടർച്ചയായ മൂന്ന്, അതായത് കസ്റത്തുൽ അഫ്ആലാണ്, അധികം പ്രവർത്തികൾ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അതിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതിലൊരു മദ്ഹബിന്റെ ഇമാമികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. തുടർച്ചയായി കൂടുതൽ പ്രവർത്തനങ്ങൾ, നിസ്കാരത്തോട് ബന്ധപ്പെടാത്ത കൂടുതൽ പ്രവർത്തികൾ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്ന വിഷയത്തിൽ ഇമാമികൾക്കിടയിൽ അഭിപ്രായം വ്യത്യാസം ഇല്ല. എന്നാൽ ഈ കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം? കൂടുതൽ എന്നാൽ എത്രയാണ്? ഷാഫി ഇമാമിന്റെ അടുക്കൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായ മൂന്നനക്കമാണ്. ആ തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കിയാലും കാല് ഇങ്ങനെ അനക്കിയാലും തുടർച്ചയായിട്ട് മൂന്നടി ആണ് നടന്ന്, എന്നാലത്തെ നിസ്കാരം ബാത്തിലാകും. ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ്. അതേ സമയത്ത് തുടർച്ചയായിട്ടല്ല, രണ്ട് അനക്കം തുടർച്ചയായിട്ട് നടത്തി എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഒന്ന് നിർത്തി എന്നിട്ട് മൂന്നാമത്തെ അനക്കം അനങ്ങി, എന്നാൽ നിസ്കാരം ബാത്തിലാവൂല. ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് ചവിട്ടടി ആണ്ട് മുമ്പിൽ കണ്ടെത്തിച്ചു, രണ്ടടി മുമ്പിൽ കണ്ടെത്തിച്ചു ഒന്നിച്ച്, പിന്നെ നിന്ന്, പിന്നെ ഒരടി കൂടി എടുത്തച്ചു. അപ്പൊ തുടർച്ചയായ മൂന്നനക്കായിട്ടില്ല, തുടർച്ചയായ രണ്ടനക്കായിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ മൂന്നാമത്തെ അനക്കം പിന്നെ കുറച്ച് കെയ്റ്റ് അണിയിക്കുന്നത്. അപ്പൊ നിസ്കാരം ബാത്തിലാവില്ല, ഷാഫി മദ്ഹബിന് നിസ്കാരം ബാത്തിലാവുകയില്ല. അല്ലെങ്കിൽ ഒരാളുടെ കൈ തുടർച്ചയായി രണ്ടു പ്രാവശ്യം അനക്കി, പിന്നെ ഒന്ന് നിർത്തി, അല്പനേരം നിർത്തി, എന്നിട്ടാണ് പിന്നെ മൂന്നാമത്തെ അനക്കം അനമുണ്ട്, എന്നാലും നിസ്കാരം ബാത്തിലാവില്ല. നേരെ മറിച്ച് തുടർച്ചയായിട്ട് മൂന്നനക്കം കണ്ട് അനങ്ങി നിൽക്കുക, എന്നാൽ നിസ്കാരം ബാത്തിലാവും. മനസ്സിലായല്ലോ. ഷാഫി മദ്ഹബിൽ അപ്പോ കൂടുതൽ അനക്കം എന്ന് പറയേണ്ട ഉദ്ദേശം, കൂടുതൽ പ്രവൃത്തി എന്ന് പറയുന്നത് കൊണ്ട് ഉള്ള ഉദ്ദേശം, മൂന്ന് പ്രവർത്തികൾ ഒന്നിച്ച് ചെയ്യുക, അതാണ്. മൂന്ന് പ്രാവശ്യം ഒന്നിച്ച് ചെയ്യുക, തുടർച്ചയായി ചെയ്യുക, ഇതാണ് ഷാഫി മദ്ഹബ് അനുസരിച്ച് പിന്നെ അധികരിച്ച പ്രവർത്തനങ്ങൾ നിസ്കാരം ബാത്തിലാക്കും എന്ന് പറയേണ്ട ഉദ്ദേശ്യം. നേരെ മറിച്ച് ഹംബലി മദ്ഹബിലും സഹോദരിമാര് ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഈ സംസാരിക്കണതേ നിങ്ങളോട് മാത്രമല്ലല്ലോ, നമ്മൾ ഇവിടുത്തെ ഷാഫി മദ്ഹബുകാരാണ്. ഇവിടെ പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും സൗദി അറേബ്യയിൽ, ബഹ്റൈൻ, ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അപ്പൊ അവരുടെ ഇമാമ് അവർ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിലത്തെ ഇമാം ഷാഫി മദ്ഹബുകാരനായിക്കോണമെന്നില്ല, ചിലപ്പോൾ ഹംബലി മദ്ഹബുകാരനോ മാലിക്കിയോ ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇമാമിനെ തുടർന്നിട്ടാണ് ഇവർ നിസ്കരിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഓരോ സംശയങ്ങൾ, ആ ഇമാമിന്റെ അടുത്ത് ഉണ്ടാകുന്ന ഒരു വിഷയങ്ങളെ കുറിച്ച് ഉണ്ടാകുന്ന സംശയങ്ങളുണ്ടല്ലോ, അത് നമ്മളോട് ചോദിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മറുപടി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്നതല്ലാത്ത ചില ചോദ്യങ്ങളും ചില മറുപടികളൊക്കെ ഇവിടെ കേൾക്കും. അപ്പൊ നിങ്ങളാ കാര്യം മനസ്സിലാക്കണം, അറിയിക്കാണ്. അപ്പൊ ഹനഫി മദ്ഹബ് അനുസരിച്ച് അല്ല, ഹംബലി മദ്ഹബ് അനുസരിച്ചും മാലിക്കി മദ്ഹബ് അനുസരിച്ചും
പിന്നെ ഈ നിസ്കരിക്കുന്ന ആള് ഇങ്ങനെ അനങ്ങുന്നു, നിസ്കാരത്തിലാണോ അല്ലേ എന്ന് സംശയിക്കുന്ന രീതിയിൽ ആൾ അനങ്ങുന്നു, ആ രീതിയിൽ അനങ്ങുകയാണെങ്കിൽ നിസ്കാരം പാത്തിലാവും, അല്ലെങ്കിൽ നിസ്കാരം പാത്തിലാവൂല എന്നാണ്. അതാ ഉദാഹരണം പറഞ്ഞ ഒരു ഇമാം എന്ത് ചെയ്യുന്നുണ്ട്, ഇമാമ് പലതും കാട്ടിപ്പോട്ടുണ്ട്, ആളെ തന്തൂർ അങ്ങനെ ആക്കണ് ഇങ്ങനെ ആക്കണ്, പിന്നെ അതിന്റെ മുണ്ട അങ്ങോട്ട് ഇക്കണ്, തുണി അങ്ങോട്ട് ആക്കണ്, പിന്നെ അങ്ങനെ പലതും കാട്ടുണ്ടാണ്. പക്ഷെ ഈ കാട്ടിക്കൂട്ടലൊക്കെ പാടെ കാണുമ്പോൾ അത് കാണുന്ന ആൾക്ക് സംശയം തോന്നും, ഇയാൾ നിസ്കാരത്തിലാണോ അതല്ല നിസ്കാരത്തിന്റെ പുറത്താണോ എന്ന് സംശയം തോന്നുമാറ് ഇമാമിന്റെ അടുക്കൽ പ്രവർത്തനം ഉണ്ടാകുവാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച് കസീറായ ഫിഴലി എന്ന് പറയും, അങ്ങനെ ചെയ്ത നിസ്കാരം പാത്തിലാകും. അതല്ല അയാൾ നിസ്കാരത്തിലാണുള്ള വിഷയത്തിൽ ഈ കാണുന്ന ആൾക്ക് സംശയം ഉണ്ടാവില്ല നിൽക്കുക, എന്നാൽ അത്രയും അനക്കാണ് അനങ്ങണത്, എന്നാൽ നിസ്കാരം പാത്തിലാവുകയും ഇല്ല എന്നാണ് ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണം, അസീസിയമാനിക്ക് മനസ്സിലാക്കണം, ഞാനിപ്പോ ഈ പറഞ്ഞ മനസ്സിലാക്കണം, ഒന്നുകൂടി പറയണ. ഒരു നിസ്കരിക്കുന്ന ആളെ എന്താ ഒരു ചലനം കാണാത്തത്? ക്ലാസ് റൂമിൽ നിന്ന് എന്താ ഒരു ഒരു എസ് ഒരു ഒന്നും ആ ഉണ്ട്. ആ അപ്പൊ ഒരു അബ്ദുൽ സാഹിബ് പറഞ്ഞല്ലോ, ഓക്കെ ഒന്നുകൂടി പറയണല്ലേ, ആയിക്കോട്ടെ ആ ഒന്നുകൂടി പറയാം. അതായത് ഈ ഇമാമ് പലതും ഒന്ന് കാട്ടിക്കൂട്ടിട്ടുണ്ട്, ഇമാം നിസ്കാരത്തിൽ പെടാത്ത പല പണികളും ചെയ്യുന്നു, ആ പണികൾ കാണുമ്പോൾ കാണുന്ന ആൾക്ക് സംശയം എന്ത്, ഇയാൾ നിസ്കാരത്തിൽ തന്നെ ആണോ അല്ലേ എന്ന് സംശയം, ആ രീതിയിൽ ഇയാൾ പ്രവർത്തിക്കുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച് കസീറായ ഫിഇല് അധികരിച്ച പ്രവർത്തനം എന്ന് പറയും, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിസ്കാരം പാത്തിലാകും. നേരെ മറിച്ച് അത് കാണുന്ന ആൾക്ക് സംശയമൊന്നുമില്ല, ഇയാൾ നിസ്കാരത്തിൽ തന്നെയാണ്, പക്ഷെ അയാൾ കുറച്ച് പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, അയാൾ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലാണല്ലോ, എന്നാൽ നിസ്കാരം പാത്തിലാവുകയും ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിലേ, നിസ്കരിക്കാൻ നിൽക്കുന്നു, മൈക്കൊന്ന് ശരിയാക്കുന്നുണ്ട്, അയാൾ തന്തൂറുണ്ടാക്കുന്നില്ല, തന്തൂറൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്, മുണ്ടൊക്കെ ഒന്ന് ശരിയാക്കുന്നുണ്ട്, അങ്ങനത്തെ ആക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കാണുന്ന ആൾക്കാൻ തന്നെ തോന്നുന്നു ഇയാൾ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്നുണ്ട്, എന്നാൽ നിസ്കാരം പാത്തിലാവൂല. എന്നാൽ അയാളുടെ പ്രവൃത്തി കാണുമ്പോൾ അല്ല, കാണുന്ന ആൾക്ക് സംശയം, ഇയാളിപ്പോ നിസ്കാരത്തിലാണോ അതാ അല്ലേ, നിസ്കാരത്തിലാണ് ഇപ്പൊ ഇങ്ങനത്തെ ചെയ്യോ എന്നൊക്കെ ഒരു സംശയം, ആ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ അയാൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ അതിന് കസീറായ ഫിഇല് എന്ന് പറയും, അധികരിച്ച പ്രവർത്തനം എന്ന് പറയും, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിസ്കാരം പാത്തിലാകും. ഇതാണ് ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും. എന്നാൽ ഹനഫി മദ്ഹബ് കുറച്ചും കൂടി വിശാലമാണ്, ഹനഫി മദ്ഹബ് കുറച്ചും കൂടി വിശാലമാണ്. ഇമാമി കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നിസ്കാരത്തിലല്ല എന്ന് പിന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലായി നിൽക്കുക, എന്നാൽ നിസ്കാരം പാത്തിലാവും. സംശയമുള്ള രീതിയിലാണെങ്കിലോ നിസ്കാരം പാത്തിലാവും ചെയ്യൂലാണ്. നിസ്കാരത്തിൽ തന്നെയാണോ എന്ന കാര്യത്തിൽ പിന്നെ കാണുന്ന ആൾക്കൊരു സംശയം ഉണ്ട് വരും, ആ രീതിയിലാവുമ്പോ നിസ്കാരം പാത്തിലാവുന്നതാണ് ഇപ്പൊ മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും ഒക്കെ. എന്നാൽ സംശയം ഉണ്ടാക്കുന്ന രീതിയിലാവുമ്പോ പാത്തിലാവൂല എന്നാണ് പിന്നെ ഉറപ്പ്. ഇയാൾ നിസ്കാരത്തിലല്ല എന്നെ തോന്നും ഈ കാണുന്ന ആൾക്ക്, അത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലേ പാത്തിലാവൂ എന്നാണ് ഹനഫി മദ്ഹബ്. ഇപ്പൊ മനസ്സിലായപ്പോ നാല് മദ്ഹബുമല്ലേ, അപ്പൊ തുടർച്ചയായും മൂന്നനക്കെന്നുള്ളത് ഇപ്പൊ നമ്മുടെ മദ്ഹബിലാണ്. അപ്പൊ ചിലപ്പോ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ സൗദിയിലൊക്കെ മസ്ജിദുൽ ഹറാമിലെ ഇമാമുമാരൊക്കെ തന്നെ അല്ലേ, മസ്ജിദുൽ ഹറാമിലെ ഇമാമുമാരൊക്കെ തന്നെ കാണാൻ നിസ്കരിക്കുമ്പോ അവരുടെ ആ ബിസ്തുണ്ടാവും, ആ കന്തൂറിന്റെ മേലുള്ള അത് ചിലപ്പോ അവർ ഒന്നിട്ട് നന്നാക്കും, എന്നാണ് കയറ്റം ഒന്നിട്ട് ഇറക്കും. തുടർച്ചയായി മൂന്നും നാലും അഞ്ചും ആറും എന്നല്ല, കുറെ തുടർച്ചയായി പ്രവർത്തനം നടത്തും. എന്നാൽ അവരുടെ മദ്ഹബ് അനുസരിച്ച് അതുകൊണ്ട് നിസ്കാരം പാത്തിലാവൂല. അവർ മിക്കവാറും ഹംബലി മദ്ഹബുകാരാണ്. ഹംബലി മദ്ഹബുകാരിക്ക് പിന്നെ നിസ്കാരത്തിലാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ നിസ്കാരം പാത്തിലാവുള്ളൂ എന്നാണ്. ഞാൻ ഹനഫി മദ്ഹബാണ് അത്രയും പറയാനല്ല, അതിനേക്കാൾ അപ്പുറമാണ് ഇയാൾ നിസ്കാരം പാത്തിലാവില്ല എന്നാണ്. അപ്പൊ മനസ്സിലായല്ലോ അല്ലേ. തബുത്തുൽസ്സലാത്തു നിസ്കാരം പാത്തിലാകും, ബിൽ അമലിൽ കസീരി അധികരിച്ച പ്രവർത്തനം കൊണ്ട് നിസ്കാരം പാത്തിലാകും. അല്ലദി ലൈസ മിൻ ജിൻസി സ്വലാത്തി നിസ്കാരത്തിന്റെ ജിൻസിൽ പെടാത്ത നിസ്കാരത്തിൽ പെടാത്ത അധികം പ്രവർത്തികൾ ഒരാൾ ചെയ്തുന്ന നിസ്കാരം പാത്തിലാകും. ആ അധികം എന്നുള്ളത് കൊണ്ട് ഷാഫി മദ്ഹബിയുള്ളത് മൂന്ന് അനക്കമാണ്. എന്നാൽ വഹുവ മാ യുഹയ്യലു ലിൽ നാദിരി ഇലൈഹി അന്ന ഫാഇലഹു ലൈസ ഫീ സ്വലാത്തിൻ അത് കാണുന്ന ആൾക്ക് ഇയാൾ നിസ്കാരത്തിൽ തന്നെയാണോ എന്ന് സംശയം ജനിപ്പിക്കുമാർ ചെയ്തെങ്കിലേ നിസ്കാരം പാത്തിലാകൂ. ഇതാണ് ഹംബലി മദ്ഹബും എന്തൽ മാലിക്കിയത്തി ഹനാബിലത്തി. ഇതാണ് മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും. എന്നാൽ അൽ ഹനഫിയത്തു ഖാലു ഹനഫി മദ്ഹബുകാർ പറഞ്ഞു അൽ അമലുൽ കസീറു അധികരിച്ച അമൽ എന്ന് പറഞ്ഞാൽ മാ ലാ യശുക്കുന്നാദുറു ഇലൈഹി അന്ന ഫാഇലഹു ലൈസ ഫി സ്വലാത്തി
കാണുന്ന ആൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല, അയാൾ നിസ്കാരത്തിലല്ല എന്ന വിഷയത്തിൽ ഒരു സംശയം ഉണ്ടാവുകയില്ല. അത്രമാത്രം പ്രവർത്തനം ചെയ്തെങ്കിലേ അത് അധികരിച്ച പ്രവൃത്തി ആകൂ എന്നാണ് ഹനഫി മദ്ഹബ്. നേരെ മറിച്ച് സംശയം ഉണ്ടായി നിൽക്കുക ഇയാൾക്ക് നിസ്കാരത്തിനാണോ അല്ലേ എന്ന്, എന്നാൽ അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവുകയും ചെയ്യുകയില്ല എന്നാണ് പിന്നെ ഹനഫി മദ്ഹബ്. ഏത് അതിലേക്കാണ് പി എം മയക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മജ്ലിസുൽ ഫുർഖാനിലെ അടിയിലേക്ക് അതിലേക്കും മയക്കാം, അതല്ലെങ്കിൽ 100 പൈസയുള്ള രണ്ടിലേക്കും. അത് ഞാൻ റൈസ് ഹാൻഡ് ഉയർത്തി കൈ ഉയർത്തി കാണുന്നുണ്ടല്ലോ അല്ലേ, രണ്ടിലേക്കും ആവാം, ഏതിലേക്കും പി എം ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ മൈക്ക് എടുക്കുന്നതിന് മുമ്പ് വന്ന പി എമ്മിന്റെ മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത്. അതിനുശേഷം പിന്നെ മറ്റൊരു ചോദ്യം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന് വാഹനം അടവിന് എടുക്കുന്നതിന്റെ വിധി എന്താണ് ഉസ്താദെ? ഇസ്ലാമിക് ബാങ്ക്, ഞാൻ പറഞ്ഞു ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന് വാഹനം അടവിനെടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. വാഹനം ഇനി ഇസ്ലാമിക് ബാങ്ക് എന്നല്ല, ഇനി ഏത് ബാങ്കിൽ നിന്ന് വാഹനം അടവിനെടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ അടവിനെടുക്കുന്നത് കാരണം വിലയേക്കാൾ കൂടുതൽ അടക്കേണ്ടി വരുന്നു, അപ്പോഴാണ് ഹറാമാകുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു ബാങ്കിൽ നിന്ന് അത് ഇസ്ലാമിക് ബാങ്ക് പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനമായി അങ്ങനത്തെ ഇടപാട് നടത്താൻ പാടില്ല. ഇനി ഒരു വ്യക്തിയാണ് നിൽക്കുക, ഇനി വലിയൊരു കടയാണ്. ഒരു കടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒരു പിന്നെ ഒരു 1.5 ലക്ഷം രൂപ സാധനം വാങ്ങുന്നു. പക്ഷെ ഈ 15 മാസത്തിൽ ഓരോ മാസം 10,000 വീതം അടച്ചു തന്നാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. അത് ഹറാമൊന്നല്ല. നേരെ മറിച്ച് അയാൾ ഒരു 1 ലക്ഷം രൂപയാണ് ഇതിന്റെ വില, റൊക്കം തരികയാണെങ്കിൽ 1 ലക്ഷം രൂപ, കട ആണെങ്കിൽ 1.5 ലക്ഷം രൂപ തരണം, അതിങ്ങനെ ഗഡുക്കളായിട്ട് അടച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാലത് ഹറാമുമാണ്. അപ്പൊ 50,000 അധികം ഉണ്ടല്ലോ, അത് ഹറാമാണ്, ഇത് പലിശയാണ്. അപ്പോ ആ സാധനത്തിന്റെ വില ഇത്രയാണ്, പക്ഷേ നിങ്ങൾ ഗഡുക്കളായി അടച്ചു തരികയാണെങ്കിൽ ഇത്ര വില തരണം, ഇത്ര വില എന്നല്ല, വിലക്ക് പുറമെ ഇത്ര പലിശയും തരണം എന്ന് ആദ്യമേ നിബന്ധനയാക്കുകയാണ്. എന്നാൽ അത് പലിശയാണ്. എന്നാലും പലിശയാണ് അല്ല, അതല്ല ആ പിന്നെ എത്ര എത്ര രൂപക്കാണ്, എത്ര രൂപക്കാണ് അത് വിറ്റത്, അതേ വില മാത്രം അടച്ചാൽ മതി. ഗഡുക്കളാണെങ്കിൽ അത് മാത്രം അടച്ചാൽ മതി. എന്നാലത് ഹറാമും അല്ല. ഇസ്ലാമിക് ബാങ്കിൽ നിന്ന്, ദുബായ് ഇസ്ലാമിക് ബാങ്ക്, അബുദാബി ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. അതിൽ നിന്ന് പിന്നെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഒരു വാഹനം നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങുകയാണ്, ലോൺ എടുക്കുകയാണ്. എന്നാൽ ആ 1 ലക്ഷം രൂപയുടെ വാഹനം നമുക്ക് അവർ വിൽക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്കാണ് ഇസ്ലാമിക് ബാങ്ക് വിൽക്കുന്നത്. അത് അവന് വിൽക്കാലോ, ഒരാളെ സാധനം അയാൾക്ക് ഇഷ്ടമുള്ള വിലക്ക് മറ്റാൾ വിറ്റൂടെ, ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ. സംഗതി ആ ആ വാഹനം കമ്പനി പോയിട്ട് വാങ്ങുകയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷെ ഇസ്ലാമിക് ബാങ്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് 1.5 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇസ്ലാമിക് ബാങ്ക് പറഞ്ഞാൽ എന്താണ്, 1 ലക്ഷം രൂപയത്തിന്റെ വില 50,000 രൂപ വിളിച്ചു എന്നല്ല, 1,50,000 നിങ്ങൾക്ക് നിനക്ക് ഞാൻ ഞങ്ങൾ ഈ സാധനം വിറ്റു എന്നാണ്. അപ്പൊ വിൽപ്പന തന്നെ നമുക്ക് തരുന്നത് തന്നെ 1.5 ലക്ഷം രൂപയ്ക്കാണ്. പിന്നെ ബാങ്ക് പറയുന്നത് എന്ത്, ബാങ്ക് എന്ത് പറയുന്നു, ആ 1.5 ലക്ഷം രൂപ നീ 15 മാസമായിട്ട് ഇങ്ങനെ അടച്ചു തന്നാൽ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ തർക്കടില്ല, അതുകൊണ്ട് വിരോധമില്ല. നേരെ മറിച്ച് ഈ പിന്നെ സാധനം നിനക്ക് ഞങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു, പക്ഷേ നീ എന്ത് ചെയ്യണം, അടക്കുമ്പോൾ 1.5 ലക്ഷം രൂപ അടക്കണം എന്നാണെങ്കിൽ അത് ഹറാമുമാണ്, പലിശയുമാണ്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ അതാണ് വിഷയം. അതുപാട് ഇസ്ലാമിക് ബാങ്ക് അല്ലെങ്കിൽ മറ്റൊരു കമ്പനി എന്ന വ്യത്യാസം ഇല്ല വിഷയത്തിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, സംസം വെള്ളം നിന്ന് കുടിക്കൽ സുന്നത്താണ് എന്ന് കേട്ടു, ശരിയാണോ? അല്ല എന്നാണ്. വെള്ളം കുടിക്കുമ്പോ പിന്നെ ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത്, നിന്ന് കുടിക്കൽ കറാഹത്താണ്. സംസം വെള്ളം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഹദ്ദസന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സജറ അനി ശുർബി ഖായിമൻ, നിന്ന് വെള്ളം കുടിക്കുന്നത് റസൂലുള്ള അങ്ങേയറ്റം എതിർത്തു. നിന്ന് വെള്ളം കുടിക്കുന്നത് റസൂലുള്ള അങ്ങേയറ്റം എതിർത്തു. ഖാല ഖതാദ, അപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു പറയാ, അപ്പൊ ഞങ്ങൾ ചോദിച്ചു അല്ലാഹു റസൂലിനോട്, ഫൽ അക്ലു, അല്ലാഹു റസൂലെ അപ്പൊ നിന്ന് ഭക്ഷിക്കുന്നതോ? നിന്ന് വെള്ളം കുടിക്കുന്ന റസൂൽ എതിർത്തു. അപ്പോൾ റസൂലിനോട് ചോദിച്ചാണ് എന്ത്, നിന്ന് ഭക്ഷണം കഴിക്കുന്നതോ? ഖാല, അപ്പൊ റസൂൽ പറഞ്ഞു, ദാക അശറു വഅഖബസു, അത് അതിനേക്കാൾ അത് വളരെ ഗൗരവമുള്ളതാണ്. നിന്ന് വെള്ളം കുടിക്കുന്നതിനേക്കാളും ഗൗരവമുള്ളതാണ് നിന്ന് ഭക്ഷണം കഴിക്കൽ, അത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാകുന്നു എന്ന് പറഞ്ഞു റസൂൽ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ
യുസന്നു ഇസ്തിഖ്ബാലുക ബിത്തിൻദ ശുർബ. എന്നോട് കൂടി പറയട്ട, ഏത് സംസമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സംസം വെള്ളം കുടിക്കുമ്പോ പല സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളുടെ കൂട്ടത്തിൽ അത് നിന്ന് കുടിക്കുക എന്ന സുന്നത്ത് ഇല്ല. സംസം വെള്ളം കുടിക്കുമ്പോൾ സുന്നത്തിൽ പെട്ടതാണ് എന്ത്? സംസം വെള്ളം കുടിക്കുമ്പോ ഖിബ്ലയിലേക്ക് മുന്നിടുക, യുസന്നു ആയി പിന്നെ ആ ഖിബ്ലയിലേക്ക് മുന്നിടുക. പിന്നെ സംസം വെള്ളം കുടിക്കുമ്പോ വയറ് നിറയെ കുടിക്കുക, അത് സുന്നത്ത്. അത് സാധാരണ വെള്ളത്തിൽ ഇല്ലാത്തതാണ്. വയറ് നിറയെ കുടിക്കുക, കൂതി തീരുന്നവരെ കൊണ്ട് കുടിക്കുക സംസം വെള്ളം. കുറച്ച് ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസോ ഒന്നും മാത്രമല്ല, കുടിക്കുമ്പോ വയറ് നിറയാൻ കുടിക്കുക. അത് സുന്നത്താണ് സംസം വെള്ളത്തിന്. ലിമാ റവ അൽ ബൈഹഖിയു, ബൈഹഖി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ആയത്തുൻ ആയത്തുമാ ബൈനനാ വ ബൈനൽ മുനാഫിഖീന അന്നഹും ലാ യതള്ളഊന മിൻ സംസം. മുനാഫിഖീകളും നമ്മൾ തമ്മിൽ വ്യത്യാസം എന്താണ്? മുനാഫിഖീകൾ സംസം കുടിക്കുമ്പോൾ വയറ് നടക്കൂല, നമ്മളാണെങ്കിലോ വയറ് നടക്കും ചെയ്യും. അതാണ് നമ്മുടെയും മുനാഫിഖീകൾ തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. മുനാഫിഖീകളുടെയും നമ്മുടെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? മുനാഫിഖീകൾ സംസം കുടിക്കുമ്പോഴേ, ഇതിപ്പോ എന്താണ് സംസം കുടിക്കാൻ ഉണ്ടായിട്ട് കൂടുതൽ കുടിക്കാതിരിക്കണതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ഹാജിമാരൊക്കെ വരുന്ന സമയത്ത് ലേശം വെള്ളം കൊണ്ടും എല്ലാവർക്കും ലേശിച്ച ലേശം കൊടുക്കും, അതിനെ കുറിച്ചല്ല. ഒരാൾ സംസമിന്റെ അടുത്ത് പോയി ധാരാളം കുടിക്കാൻ അവസരമുണ്ട്, എന്നിട്ട് കുറച്ച് മാത്രം കുടിക്കുക, അത് മുനാഫിഖിന്റെ അടയാളാണ് എന്ന്. സംസം കുടിക്കുമ്പോൾ വയറ് നിറക്കുക, അത് സുന്നത്താകുന്നു. പിന്നെ വയസ്സന്നു അയ് യഖൂല ഇൻദ ശുർബിഹി, സംസം വെള്ളം കുടിക്കുമ്പോ ബിസ്മി ജലൽ സുന്നത്ത്, അതിന് പുറമെ അത് എന്ത് കുടിക്കുമ്പോൾ ബിസ്മി ജലൽ സുന്നത്താണല്ലോ, അതിന് പുറമെ അള്ളാഹുവേ സംസം എന്തൊന്നിന് വേണ്ടിയാണ് കുടിക്കുന്നത് എന്തൊരാവശ്യത്തിന് വേണ്ടിയാണ് കുടിക്കുന്നത്? അത് നേടുമെന്ന് നിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അൻ നബീക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തൊരു വിഷയത്തിനാണോ കുടിക്കുന്നത് അത് ലഭിക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ കുടിക്കുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കുടിക്കൽ സുന്നത്താണ് എന്ന്. എന്ത് സംസം കുടിക്കുമ്പോഴേ ആദ്യം ഇസ്മിയേറ്റ് എന്നിട്ട് എന്ത് പറയാ, അള്ളാഹുവേ സംസം എന്തൊരു വിഷയത്തിന് വേണ്ടി കുടിച്ചുവോ അത് ലഭിക്കും എന്ന് നിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ കുടിക്കുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. എന്താ അവന്റെ ആവശ്യത്തെ പറയാൻ? ഞാൻ ഈ കുടിക്കുന്നതിന്റെ ദോഷം കൊടുക്കാൻ വേണ്ടിയാണ്. ദുന്യവിയായ ഉഖ്രവിയായ ആവശ്യം പറയുന്ന, എന്റെ ദോഷങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ രോഗം മാറാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്റെ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയാണ്. എന്താ അവന്റെ മനസ്സിൽ വെച്ച് അത് പറയാ? സുന്നത്താന്ന. അപ്പൊ അത് സംസമിന്റെ സംസം കുടിക്കുമ്പോൾ ഒരു സുന്നത്താണ്. പിന്നെ അതേ സമയത്ത് സംസം നിന്ന് കുടിക്കുക എന്നുള്ളത് അതിന്റെ സുന്നത്തുള്ള കുറച്ച് ഉൾപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളം നിന്ന് കുടിച്ചു, അത് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് പറഞ്ഞതാണെന്ന്. അതായത് റസൂൽ സാധാരണ ഇരുന്ന് കുടിക്കുന്നത് നിന്ന് കുടിക്കുന്നത് തീരുന്നു. സംസമിന്റെ അവിടെയാണ് ഭയങ്കര തിരക്ക, ഭയങ്കര തിരക്കാണ് അല്ലേ? അന്നും തന്നെ ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കാണ്. ആ തിരക്കൊക്കെ പരിഗണിക്കാതെ അതിന്റെ ഇടയിൽ ഇരുന്ന് കുടിക്കുമ്പോ എന്ത് സംശയിച്ചു പോകും? ഇതൊരിക്കലും ഇരുന്ന് കുടിക്കാൻ നിന്ന് കുടിക്കാൻ പാടേയില്ല, ഹറാമാകുന്നു എന്ന് ജനങ്ങൾ സംശയിച്ചു പോകുമോ? ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് റസൂൽ എന്ത് ചെയ്തത്? അന്ന് നിന്ന് കുടിച്ചത്. അതല്ലാതെ സംസം വെള്ളം നിന്ന് കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ പുണ്യം ഉണ്ടായതുകൊണ്ടല്ലാന്നാ. അപ്പൊ ഏതൊരു വെള്ളവും ഇരുന്ന് കുടിക്കൽ സുന്നത്തായതുപോലെ സംസം വെള്ളവും ഇരുന്ന് തന്നെയാണ് കുടിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് സംസം വെള്ളം കുടിച്ചു എന്ന ഹദീസിൽ കാണാം. അത് ജായിസാണ്, നിന്ന് കുടിക്കൽ ജായിസാണ്, ഹറാമില്ല എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന്. പിന്നെ ഇമാമിന്റെ വേറെ ചോദ്യം, ഇമാമിന്റെ കൂടെ ജമാഅത്തിൽ നിന്നു ഫാത്തിഹ ബട്ട് എന്നൊക്കെ കഴിക്കണം, അതുകൊണ്ട് അങ്ങനെ വായിക്കണം കേട്ടാ. പക്ഷേ എങ്ങനെയാണ് ഇമാമിന്റെ കൂടെ ജമാഅത്തിൽ നിന്നും ബട്ട് ഫാത്തിഹ പൂർത്തിയാകുമ്പോഴേക്കും ഇമാം റുകൂഇൽ നിന്ന് എഴുന്നേറ്റു, എന്ത് ചെയ്യണം? ആ റക്കായത്ത് കിട്ടുമോ? ഈ ആ റക്കായത്ത് കിട്ടൂല. ഇമാമിനോട് കൂടെ റക്കായത്ത് കിട്ടണമെങ്കിൽ ഇമാം റുകൂഇൽ നിന്ന് തല ഉയർത്തുന്നതിന്റെ മുമ്പ് ഇവൻ തക്ബീറത്തുല്ലഹ്റാം കെട്ടി റുകൂഇലേക്ക് പോകണം. റുകൂഇലേക്ക് പോയാൽ മാത്രം പോരാ, റുകൂഇൽ ഒന്ന് ചെറുതായിട്ട് അടക്കി താമസിക്കും വേണം. അപ്പൊ ഇമാം റുകൂഇൽ നിന്ന് ഉയർന്നതിന് മുമ്പ് ഇയാൾ കൈകെട്ടി റുകൂഇലേക്ക് പോയി, റുകൂഇൽ ഒന്ന് അടങ്ങി താമസം, സുബ്ഹാനല്ലാഹ് പറഞ്ഞ കതിറെങ്കിലും ഒന്ന് അടങ്ങി താമസിക്കണം, എന്നാലേ ആ റക്കായത്ത് കിട്ടൂ. നേരെ മറിച്ച് അയാൾ കൈയെട്ടി, അപ്പോഴേക്കും ഇമാമ് റുകൂഇൽ ഉയർന്നു നോക്ക്, എന്നാൽ ആ റക്കായത്ത് കിട്ടൂല. ആ റക്കായത്ത് വിട്ടാൽ നിസ്കാരത്തെ ശരിയാകും, പക്ഷേ ആ റക്കായത്ത് പിന്നെ കണക്കിന് കൂട്ടൂല. അപ്പൊ ഇമാം സലാം കിട്ടിയ ശേഷം ഈ റക്കായത്ത് കൊണ്ട് നിസ്കരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായല്ലോ അല്ലേ? റുകൂഇലാണ് ഇമാമ്, ആ സമയത്താണ് തുടരുന്നത്. എന്നാൽ ആ റക്കായത്ത് ഇവന് കിട്ടണമെങ്കിൽ എന്ത് വേണം? റുകൂഇൽ നിന്ന് ഇമാമ് തല ഉയർത്തുന്നതിന്റെ മുമ്പായി ഇയാൾ റുകൂഇ ചെയ്യുകയും
ഇയാൾ റുക്കുവിൽ എത്തുകയും ഒന്ന് അണങ്ങി അടങ്ങി താമസിക്കുകയും വേണം. എന്നാൽ ആ റക്കായത്ത് കിട്ടൂ. അയാൾ റുക്കുവിലേക്ക് പോയപ്പോഴേക്കും ഇമാം ഉയർന്നാലോ ആ റക്കായത്ത് കിട്ടൂല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സലാം കിട്ടിയതിനു ശേഷം ഇമാമ സലാം കിട്ടിയ ശേഷം ഈ റക്കായത്ത് കൊണ്ട് നിസ്കരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇശാ ടൈമിൽ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് തുടർന്നാൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്ന ആൾക്ക് തുടർന്ന് നിസ്കരിക്കാന്ന. ഇയാൾ ചോദ്യം മനസ്സിലായല്ലേ? ഇയാൾ എന്ത് ചെയ്യുന്നു? ഇശാന്ത ശേഷം സുന്നത്ത് നിസ്കരിക്കരുത്. അപ്പൊ ഒരാൾ വന്നിട്ട് ഇയാൾ ഇശ നിസ്കരിക്കുകയാണ് വിചാരിച്ചിട്ട് ഇയാൾ തുടർന്ന് നിസ്കരിച്ചു, എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ടതില്ല, അയാൾ തുടർന്നോട്ടെ, വിരോധമില്ല. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം, ഫർദ് നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം, അതുകൊണ്ടൊന്നും വിരോധമില്ല. ജമാഅത്തിന്റെ കൂലി കിട്ടുമല്ലെന്ന് അവരുടെ അഭിപ്രായ വ്യത്യാസം ഉള്ള വിഷയമാണ്. അഫ്ലല് ഒറ്റക്ക് നിസ്കരിക്കണം അവിടെ എന്നാ, ഏത് ഇത് തുടരാതെ എന്നാലും ജമാഅത്തിൽ തുടർന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടും ചെയ്യുന്നതാണ്. അപ്പൊ സുന്നത്ത് നിസ്കരിക്കും. ഉദാഹരണം പറയാം, തറാവി നിസ്കരിക്കുക, അല്ല ഇഷ നിസ്കരിക്കുകയാണ് നമ്മൾ, അല്ല പള്ളിയിൽ, അല്ല പള്ളിയിലല്ല, പള്ളിയിൽ തറാവി നിസ്കരിക്കുക സാധാരണ ഉണ്ടാവാറുള്ള ആണ്. ഇപ്പോൾ പള്ളിയിൽ തറാവി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് ഒരാൾ കയറുന്നത്, അയാൾ ഇഷ നിസ്കരിച്ചിട്ടില്ല. എന്നല്ല, ഇഷ നിസ്കാരം ആ തറാവിയിൽ നിസ്കരിക്കുന്ന ആളെ തുടർന്ന് നിസ്കരിക്കാം. അപ്പൊ ഇമാമൻ രണ്ടറക്കത്ത് കഴിഞ്ഞിട്ട് സലാം കിട്ടില്ലേ തറാവിയില്ലേ? അതുകൊണ്ട് ബാക്കി സലാം കിട്ടിയതിന് ശേഷം ഇയാൾക്ക് ബാക്കി രണ്ടറക്കത്ത് നിസ്കരിച്ചാലും മതി. അപ്പൊ അങ്ങനെ പറ്റും. അപ്പൊ സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം, ഫർദ് നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം, ഖളാഉ കിട്ടുന്ന ആളെ തുടർന്നുകൊണ്ട് അദാഇ നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം, അദാഇ നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ഖളാഉ കിട്ടുന്നവനും തുടർന്ന് നിസ്കരിക്കാം. അതുകൊണ്ടൊന്നും വിരോധമില്ല. തസ്ഹീഹു ഖുദുവത്തുൽ മുഅദ്ദി ബിൽ ഖാളി, ഖളാഉ കിട്ടുന്നവനെ തുടർന്ന് അദാഇ നിസ്കരിക്കുന്നവന് തുടർന്ന് നിസ്കരിക്കാം. വൽ മുഫ്തരിളി ബിൽ മുതനഫിലി, ഫർദ് നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുടർന്ന് നിസ്കരിക്കാം. വഫിൽ ളുഹ്രി ബിൽ അസരി, അസർ നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കുന്ന ആൾക്ക് തുടർന്ന് നിസ്കരിക്കാം. ഉദാഹരണം പറയണം, ളുഹ്ർ ആൾക്ക് ഖളാ ആയിക്കണ്, അയാൾ ഇന്ന് പള്ളി കടന്നു നോക്കുമ്പോൾ അസർ നിസ്കാരം നടക്കുന്നുണ്ട്, അപ്പൊ അസർ നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ളുഹ്ർ ഖളാ കിട്ടാം, അതുകൊണ്ട് വിരോധമില്ല. വബിൽ അക്സ്, ഇതിന്റെയൊക്കെ നേരെ എതിരും ചെയ്യാം. കാരണം എന്താ, നസ്റൻ ലിത്തിഫാഖിൽ ഫിഇലി ഫി സ്വലാത്തി, എല്ലാ നിസ്കാരത്തിന്റെ പ്രവൃത്തി ഒരേപോലെയാണല്ലോ. അതുകൊണ്ട് മൈത്ത് നിസ്കരിക്കുന്ന ആളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. മൈത്ത് നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുക, വേറെ ഫർദ് ളുഹ്ർ നിസ്കരിക്കുക പറ്റൂല. കാരണം മൈത്ത് നിസ്കാരത്തിന്റെ രൂപവും സാധാരണ ളുഹ്റിന്റെ രൂപവും വേറെ ഉള്ളൂ. മൈത്ത് നിസ്കാരത്തിൽ റുക്വയും സുജൂദൊന്നുമില്ലല്ലോ, ആ മറ്റ് സാധാരണ നിസ്കാരത്തിന്റെ അതുണ്ട്. അപ്പൊ ഇതൊക്കെ പറ്റും എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പൊ ളുഹ്ർ നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് അസർ നിസ്കരിക്കുന്ന ആളോ, അല്ലെ അസർ നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കുന്ന ആളൊക്കെ തുടർന്ന് നിസ്കരിക്കാണെന്ന് നിൽക്കുക, അതുകൊണ്ട് വിരോധമില്ല എന്ന് പറയാൻ കാരണം രണ്ടിന്റെയും രൂപ ഒരുപോലെയാണ്, അതുകൊണ്ടാണ്. അതാണ് നദർ ലിത്തിഫാഖിൽ ഫിഇലി ഫി സ്വലാത്തി, രണ്ട് നിസ്കാരത്തിന്റെ പ്രവർത്തനം ഒരേ രീതിയിലാണല്ലോ എന്നത് നോക്കിയിട്ടാണ്. അപ്പൊ അത് നിയ്യത്ത് വ്യത്യാസം ഉണ്ടെങ്കിലും ശരി, വൈ തഹാലഫത്തിൻ നിയ്യത്തു, ഇമാമിന്റെയും മഹ്മൂമിന്റെ നിയ്യത്ത് വേറെയാണ്. ഇമാമിന് ളുഹ്ർ എന്നാണ് നിയ്യത്ത്, ഇമൻ ചിലപ്പോൾ അസർ എന്നായിരിക്കും, അല്ലെ ഇമാമ് അസർ എന്നായിരിക്കും, ഇവൻ ളുഹ്ർ എന്നായിരിക്കും, അതുകൊണ്ട് വിരോധമില്ല. ഇവിടെ വൽ ഇൻഫിറാദു ഹുന അഫ്ലലു, ഇങ്ങനെ ആവുന്ന സമയത്ത് ഒറ്റക്ക് നിസ്കരിക്കാണ് നല്ലത്, ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ലല് ഒറ്റക്ക് നിസ്കരിക്കലാണ്. പക്ഷേ ഫലം യഖ്തളി തഫ്വീള തഫ്വീത ഫളീലത്തിൽ ജമാഅത്ത്, അതിന്റെ അർത്ഥം ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കൂല എന്നല്ല. ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ലല്, അതിന്റെ അർത്ഥം ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കൂല എന്നല്ല, ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും ചെയ്യും. ആ അങ്ങനെ അങ്ങനെ അങ്ങനെയാണത്, ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും ചെയ്യും. പിന്നെ വയജൂസു സുബ്ഹി ഖൽഫ ളുഹ്രി, അതുപോലെ തന്നെ ളുഹ്ർ നിസ്കരിക്കുന്നതിനെ തുടർന്നുകൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്നവനും തുടർന്ന് നിസ്കരിക്കാന്ന. ളുഹ്ർ നിസ്കരിക്കുന്നവനെ തുടർന്നുകൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്നവനെ തുടരാം. അപ്പൊ ളുഹ്ർ നാല് റക്അത്തും സുബ്ഹി രണ്ട് റക്അത്തും അല്ലേ? ളുഹ്ർ ഇമാമ് ളുഹ്റാണ് നിസ്കരിക്കുന്നത്, മഹ്മൂം സുബ്ഹിയാണ് പറ്റുന്ന. അപ്പൊ ഇമാമ് സലാം കൂട്ടിയാല് മഹ്മൂമായിട്ടിരിക്കണം. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഇമാമ് സലാം കിട്ടിയാൽ മഹ്മൂമ്, ഞാൻ ഇമാമിനോട് ഉറ്റിപ്പിരിഞ്ഞ് നീയത്ത് വെച്ചിട്ട് മഹ്മൂമ് സലാം കിട്ടുക, അതല്ലെങ്കിൽ ഇമാമ് ഇനി അത്തഹിയാത്തിന് വരും, രണ്ടരക്കത്തിന്റെ അവസാനത്ത് അത്തഹിയാത്തിന് വരുമല്ലോ, അതുവരേക്കും അവിടെ അവൻ ഇരിക്കുക, അവിടെ അത്തഹിയാത്തിൽ അവിടെ ഇരിക്കുക, രണ്ട് ഇമാം സലാം കിട്ടിയതിന് ശേഷം സലാം കിട്ടുക, രണ്ടും ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ? രണ്ടും കിട്ടും. പിന്നെ അതുപോലെ മഗ്രിബ് നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ഇഷ നിസ്കരിക്കുന്നവനെ നിസ്കരിക്കാം, ഇഷ നിസ്കരിക്കുന്നവനെ തുടർന്നുകൊണ്ട് മഗ്രിബ് നിസ്കരിക്കുന്നവനും തുടർന്ന് നിസ്കരിക്കാം.
അപ്പൊ യശ നിസ്കരിക്കുന്നവനോട് തുടർന്ന് മഹരിബ് നിസ്കരിക്കുമ്പോൾ മഹരിബ് മൂന്ന് റക്കാത്താണ്, യശ നാല് റക്കാത്താണ്. അത് ഇമാമ് നാലാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എഴുന്നേറ്റിരിക്കാൻ പാടില്ല, ഇപ്പൊ അവിടെ തന്നെ ഇരിക്കണം, അത്തഹിയാത്ത് ഓതിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് ഇമാമ് പിന്നെ വന്ന് അത്തഹിയാത്ത് ഓതിട്ട് സലാം കുത്തിയതിനു ശേഷം ഇവനും സലാം കുത്തുക. അങ്ങനെയും ചെയ്യാം. ഇനി ഇമാമ് നാലാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഇമാമുമായി ഞാൻ ഉറ്റി പിന്നിരിക്കുന്നു മനസ്സിലേക്ക് കരുതുക, എന്നിട്ട് അത്തഹിയാത്ത് വിട്ടാൻ അവനക്ക് അപ്പം തന്നെ സലാം കിട്ടുകയും ചെയ്യാം, രണ്ടും ചെയ്യാം. എന്നിട്ട് ഇമാമിനെ കാത്തിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. പിന്നെ ഇനി ഇമാമ് മഗ്രിബാണ് നിസ്കരിക്കുന്നത്, ഇവനാണ് വിഷയം, എന്നാലോ എന്നാലും പറ്റും. അപ്പൊ ഇമാമ് മൂന്ന് റക്കാത്ത് കഴിഞ്ഞ് സലാം കിട്ടിയാൽ ഇവൻ എന്ത് ചെയ്യണം, ഒരു റക്കാത്ത് നിസ്കരിക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനൊക്കെ പറ്റും. അപ്പൊ അതായി നിസ്കരിക്കുന്നവനെ തുറന്നുകൊണ്ട് കലായി നിസ്കരിക്കുന്നവനും കലായി നിസ്കരിക്കുന്നവനെ തുറന്നുകൊണ്ട് അതായി നിസ്കരിക്കുന്നവനും സുന്നത്ത് നിസ്കരിക്കുന്നവനെ തുറന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്നവനും ഫർദ് നിസ്കരിക്കുന്നവനെ തുറന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നവനും ഒക്കെ തുറന്ന് നിസ്കരിക്കാവുന്നതാണ്. ഭാര്യയുടെ വേറെ ചോദ്യം കേട്ടോ, ഭാര്യയെ തൊലാത്ത് ചൊല്ലിയാൽ അമ്മായിമ്മയെ തൊട്ടാൽ ഉളവ് മുറിയുമോ? മുറിയില്ല. ഭാര്യയെ തൊലാത്ത് ചൊല്ലി അല്ലെങ്കിൽ ഭാര്യ മരിച്ചു നിൽക്കുക, എന്നാലും അമ്മായിമ്മ അമ്മായിമ്മ അമ്മായിമാൻ തൊട്ട ഉളവ് മുറിയില്ല. ഇനി ഭാര്യ ഈ ജുമാ സംയോഗം ചെയ്യാത്തതിനെ തൊലാത്ത് ചൊല്ലി, എന്നാലും അങ്ങനെ തന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. നിക്കാഹ് കഴിഞ്ഞ ഉടനത്തിന് മുമ്പ് എന്ത് ചെയ്ത് ഞാനത് തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു, എന്നാലും അമ്മായിമാനെ പിന്നെ ബെൻ കെട്ടാനും പറ്റൂല, തൊട്ടാവ് മുറിക്കൂല. തൊട്ടാവ് മുറിയെങ്കിൽ വിവാഹം കഴിക്കാനും പറ്റുന്നതാണ്. തൊട്ടാവ് ഭാര്യ നമ്മുടെ ഭാര്യ നമുക്ക് തൊട്ടാവ് മുറിയിൽ മുറിയും, എന്തുകൊണ്ടാ അവളെ വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണുള്ളത്. വലു മുറിയില്ലെങ്കിൽ തൊട്ടാവ് മുറിയില്ലെങ്കിൽ ആളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഉമ്മാൻ തൊട്ടാവ് മുറിയില്ല, ഉമ്മാനെ കെട്ടാൻ പറ്റൂല്ലോ. സഹോദരിയെ തൊട്ടാ ഒന്നും മുറിയില്ല, സഹോദരിയെ കെട്ടാൻ പറ്റൂല്ലോ. വാപ്പാന്റെ പങ്കൾ അമ്മായി, അമ്മാനെ തൊട്ടാ ഒന്നും മുറിയില്ല, അമ്മാന് വിവാഹം കഴിക്കാൻ പറ്റൂല്ലോ. ഉമ്മാന്റെ അഞ്ചത്തിയോളം ജ്യേഷ്ഠത്തിയോളം തൊട്ടാ ഒന്നും മുറിയില്ല, അവരെ വിവാഹം കഴിക്കാനും പറ്റൂല. അമ്മായിമാൻ തൊട്ടാ ഒന്നും മുറിയില്ല, അതുകൊണ്ട് അമ്മായിമാനെ വിവാഹം കഴിക്കാനും പറ്റൂല. തൊട്ടാ ഒന്നും മുറിയില്ല, വാപ്പാന്റെ ഭാര്യ അല്ലേ, അല്ലേ വാപ്പാന്റെ ഭാര്യയെ തൊട്ടാ ഒന്നും മുറിയില്ല. ഇനി വാപ്പ മരിച്ചു നിൽക്കുക, വാപ്പ തലാക്കല്ലേ, ആരെയും കെട്ടാൻ പറ്റൂല. അപ്പോ തൊട്ടാവ് ഒന്നും മുറിയില്ല. മറ്റൊരു ചോദ്യം, മരിച്ച ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് ഹജ്ജ് നിർവഹിക്കാമോ? അതൊക്കെ പറ്റും. മരിച്ച ആള് ഭർത്താവട്ടെ ആരാണേലും പിന്നെ ഭാര്യക്ക് അവരുടെ മേലെ ഹജ്ജ് ചെയ്യാം. പക്ഷെ ഈ ഭാര്യ ആദ്യം ഹജ്ജ് ചെയ്ത ആളാവണം. മറ്റൊരാളെ തൊട്ട് പകരമായ ഹജ്ജ് ചെയ്യണമെങ്കിൽ ഇയാൾ ആദ്യം ഹജ്ജ് ചെയ്ത ആളാവണം. മറ്റൊരാളെ തൊട്ട് ഉംറ ചെയ്യണമെങ്കിൽ ഇയാൾ ആദ്യം ഉംറ ചെയ്ത ആളാവണം. അപ്പൊ ഭാര്യന്റെ ഹജ്ജും ഉംറയൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ട് നിൽക്കുക, എന്നാൽ പിന്നെ ഭർത്താവിന്റെ പകരമായി ഭാര്യക്ക് ഹജ്ജ് ചെയ്യാം. ഭർത്താവ് ആദ്യം ഹജ്ജ് നിർവഹിച്ച ആളാണ് പിന്നെ പറ്റൂല, പറ്റണമെങ്കിൽ ഒസിയത്ത് വേണം, അല്ലെ പറ്റൂല. അതൊന്നാണ് ഒന്നാണ് പറഞ്ഞാണ്, ആദ്യം ജീവിതകാലത്തെ ഹജ്ജ് ചെയ്ത ആളാണ് ഉംറ ചെയ്ത ആളാണ്, എന്നാൽ പിന്നീട് വേറെ ആൾക്കും അയാളുടെ പേരിൽ ഹജ്ജ് ഉംറ ചെയ്യാൻ പറ്റൂല. പറ്റണമെങ്കിൽ എന്ത് വേണം, അയാൾ ഒസിയത്ത് ചെയ്യണം, എന്നാലേ പറ്റൂ. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടു, കുളിക്കാതെ സുബഹി നിസ്കരിക്കാൻ പറ്റുമോ? എന്ത് ചോദ്യം, വെറുതെ ചോദ്യാ. അതിപ്പോ എല്ലാവർക്കും അറിഞ്ഞാലേ കുളിക്കാതെ സുബഹി നിസ്കരിക്കാൻ പറ്റൂല എന്ന്? അത് പറ്റൂല, ജനാബത്ത് വലിയ ബന്ധപ്പെട്ട വലിയ ശുദ്ധിയല്ലേ, വലിയ ശുദ്ധി ഇല്ലാത്താതെ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല്ലോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. പ്രസവിച്ച കുട്ടിയുടെ ആദ്യത്തെ മുടി കളയുന്ന ആൾ മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, മുസ്ലിമാണ് നിർബന്ധമൊന്നുമില്ല. മുസ്ലിമോ ആർക്കും പിന്നെ മുടി കളയാൻ വിരോധമില്ല. പക്ഷെ ഇവിടെ ഉള്ളത് ഒരു സുന്നത്തായ ഒരു അമല് കൂടിയാണ്, ഇതൊരു സുന്നത്തായ ഒരു അമല് കൂടിയാണ്. അപ്പൊ അതിന്റെ അദബ്, അതിന്റെ മര്യാദ നല്ല സ്വാലിഹായ മുഅ്മിനായ നല്ലൊരു മനുഷ്യനെ കൊണ്ട് കളിക്കലാണ് അതിന്റെ മര്യാദ. ഇനി അതല്ല ഇനി കാഫിറ ആൾ മുടി കളഞ്ഞു നിൽക്കുക, എന്നാലും പിന്നെ അത് വിരോധമൊന്നുമില്ല, കളത്തിൽ ശ്രദ്ധയാവുകയോ ചെയ്യും. ഖുർആൻ മഹറായി നൽകിക്കൊണ്ട് നിക്കാഹ് ചെയ്യാമോ? മഹറായി നൽകിക്കൊണ്ട് നിക്കാഹ് ചെയ്യൊക്കെ ചെയ്യാം, പക്ഷെ അത് അത്ര എത്തുന്നില്ല. അത് ഒരു വല ഖുർആന് വലിയ മതിപ്പുള്ള സാധനമൊക്കെ തന്നെയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഒരു മഹത്തായ കാര്യം തന്നെയാണ്. പക്ഷെ അത് അതിന്റെ വില നമുക്കൊരു ഒരു മുസാഫിന്റെ കോപ്പി വാങ്ങണേൽ ചെറിയ വിലക്ക് കിട്ടുന്ന സാധനമാണ് അത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് സ്ത്രീക്ക് വലിയ വിലയാണ്.
സ്ത്രീക്ക് വലിയ വിലയാണ്. തൊടൽ ഹറാമായിരുന്ന, കാണൽ ഹറാമായിരുന്ന പെണ്ണിനെ നമുക്ക് അള്ളാഹുവിനെ ഹലാലാക്കി തരികയാണ്. അത് മുന്നേ അത് മുഖേനെ അത് ഹലാലാക്കി തരികയാണ്. എങ്ങനത്തെ ഹലാൽ? എല്ലാം പറ്റുന്ന ഹലാലാക്കി തരികയാണ്. അപ്പൊ അതിന് കുറച്ച് വില ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീ, ആ സ്ത്രീക്ക് മഹർ കൊടുക്കേണ്ടുന്നത് അവളുടെ പിന്നെ തറവാട് മഹത്വം, അവളുടെ സൗന്ദര്യം, അവളുടെ ദീന്, അവളുടെ പ്രൗഢി, അതിന്റെ വില ഒക്കെ അതിനൊക്കെ അനുസരിച്ച് ഒരു മാന്യമായ മഹറാണ് കൊടുക്കേണ്ടത്. അതിന്റെ അർത്ഥം ഖുർആൻ മോശമെന്നല്ല. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, വലിയ വിലയാണ് അതിന്. ഏതിന്? ഖുർആനിന്. ഖുർആനാണ് അത്, ഖുർആനാണ്. ഈ മുസഹഫിനെ കുറിച്ചല്ല പറഞ്ഞത്. മുസഹഫ് തൊട്ടാ ഒതു മുറിയ തൊടണമെങ്കിൽ ഒതു വേണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അത് മഹർ കൊടുത്ത സഹിയാവൂല എന്നല്ല പറഞ്ഞത്. അത് മഹർ കൊടുത്ത് നിക്കാഹ് കഴിക്കുക എന്നുള്ളത് പ്രത്യേകമായ പുണ്യയുടെ കാര്യമൊന്നുമല്ല. ചില ആളുകൾ ഞെളിഞ്ഞ് പറയാറുണ്ടല്ലേ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഖുർആനാണ് മഹർ കൊടുത്തത്. അത് അവൻ ഞെളിയേണ്ട വിഷയമല്ല അത്. കാരണം അത് അവൻക്ക് അവനാണ്ട് കൊടുക്കേണ്ടതാ. അവനാണ്ട് കൊടുക്കുമ്പോ അഭിമാനം അവന് അവൾക്ക് അർഹതപ്പെട്ടതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നതിലാണ് അഭിമാനം. അവൾക്ക് പറയാം അല്ലേ, ഞാൻ ഇത്രയും മഹർ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന്. അത് അവൾക്ക് അഭിമാനമാണ്. ഈ ഇവൻ അഭിമാനമല്ലല്ലത്, ഇവൻ കൊടുക്കൽ നിർബന്ധമായതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നതിലാണ് ഇവന് അഭിമാനം. അവൾക്ക് അഭിമാനം, അവൾക്ക് വാങ്ങാൻ അർഹതയുള്ളത്ര വാങ്ങാതിരിക്കുന്നതിലാണ് അവൾക്ക് അഭിമാനം. ഏതായാലും ശരി, അത് മഹർ എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ആ മഹത്വം അനുസരിച്ച്, അവളുടെ പ്രൗഢി അനുസരിച്ച്, അവളുടെ സൗന്ദര്യം അനുസരിച്ച്, അവളുടെ തറവാടനുസരിച്ച് ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് കൊടുക്കേണ്ടതും വാങ്ങേണ്ടതുമാണ്. ഈ മുസഹഫ് കൊണ്ട് അതിൽ പ്രത്യേകമായ പുണ്യമുള്ള മഹറൊന്നുമല്ല. പിന്നെ സഹിയാവുകയോ ചെയ്യും. അങ്ങനെ ഒരാൾ മുസഹഫ് കൊടുത്ത്, മുസഹഫാണ് മഹർ പറഞ്ഞത്, അവിടെ സ്വീകരിക്കുകയും ചെയ്ത് നിൽക്കുക, എന്നാൽ സഹിയാവുകയോ ചെയ്യും, നല്ല വിഷയം. അതിന് പ്രത്യേകമായ ഒരു പുണ്യമുള്ള വിഷയമല്ല എന്നർത്ഥം. സൂറത്ത് റസൂലിന്റെ കാലത്ത് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ അത് വേറെ കഴിവില്ലാത്തതിന്റെ പേരിലാണ്. റസൂലിന്റെ കാലത്ത് മഹർ കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു അപ്പുറത്തെ അവിടെ ചോദിച്ചുകൊണ്ടാണ് മഹർ കൊടുക്കാൻ എന്തെങ്കിലുണ്ടോ? ഒന്നുമില്ല. ആ എന്റെ വീട്ടിൽ ഒന്നുമില്ല. എന്നാ എനിക്ക് ഇത്ര സുഹൃത്ത് കാണാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലൊന്നുമില്ലേ, ഒരു കരിമ്പടത്തിന്റെ കഷ്ണം പോലും മുറിച്ചു കൊടുക്കാൻ സാധിക്കാത്ത അത്ര ദരിദ്രന്മാരായ ആളുകൾ സഹാബത്തിനെ കൂട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് പിന്നെ മഹർ കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ അവർക്ക് പെണ്ണ് കിട്ടാതിരിക്കരുതല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു മൂല്യം നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് ഇന്ന സുഹൃത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ സുഹൃത്ത് പഠിപ്പിക്കാൻ പുറത്തൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടിയതല്ലേ? അത് നീ പണ്ട് പഠിപ്പിച്ചു കൊടുത്താടെ. അപ്പൊ ആ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രത്യേകമായ പുണ്യമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, ഒരു സ്ത്രീക്ക് ഇശാ ബാങ്ക് കൊടുത്തു, ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം മെൻസസ്സായി, എന്നാൽ ആ നിസ്കാരം പിന്നീട് കലാവ് വീട്ടേണ്ടതുണ്ടോ? ആ നിസ്കാരം അപ്പൊ മാത്രം കലാവ് കിട്ടിയാ പോരാ, ഒരു മണിക്കൂറൊന്നും ആവണ്ട. ഒരു വക്ത് കടന്നു, ആ വക്ത് കടന്നതിന് ശേഷം ആ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷമാണ് അവൾക്ക് ഹൈദ് ഉണ്ടായത്, എന്നാൽ ആ നിസ്കാരം കലാവ് കിട്ടണം. ഉദാഹരണം, ഇഷാബാങ്ക് കൊടുത്തു, നാല് റക്കായത്ത് ഉള്ള ഇഷ, നാല് റക്കായത്ത്, ആ നാല് റക്കായത്ത് ചുരുങ്ങിയ രീതി ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാനുള്ള സമയം ഉണ്ടായി നിൽക്കുക. അത് കഴിഞ്ഞിട്ടാണ്, അപ്പൊ എന്ന് വെച്ചാൽ ഒരു ഇഷാ ഫർള് മാത്രം എടുത്ത് ചെയ്യണമെങ്കിൽ 4-5 മിനിറ്റ് കൊണ്ടി വരും. അപ്പൊ ഇഷാബാങ്ക് കൊടുത്ത് ഇഷാന്റെ സമയം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞേക്കാണ് അവൾക്ക് ഹൈദ് ഉണ്ടായത്, എന്നാലും ആ ഇഷ കലാവ് കിട്ടണം. അവൾ ആദ്യം ഇഷ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ആ 5 മിനിറ്റ് ഇടയിൽ അവൾ ഇഷ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഹൈദ് മാറിയ ശേഷം അത് കലാവ് കിട്ടണം. നേരെ മറിച്ച് ഒരു വക്ത് കടന്നു, ചുരുങ്ങിയ രീതിയിൽ ഫർള് നിസ്കരിക്കാനുള്ള സമയം ആ കഴിയുന്നതിന്റെ മുമ്പായിട്ട് തന്നെ അവൾക്ക് ഹൈദ് ഉണ്ടായി, എന്നാൽ ആ നിസ്കാരം കലാവ് കിട്ടുകയും വേണ്ട എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇഷാബാങ്ക് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എന്തുണ്ടായി? മെൻസസ് ഉണ്ടായി. എന്നാ പിന്നെ നിസ്കാരം കലാവ് കിട്ടണ്ട. കാരണം ഈ 2 മിനിറ്റിന്റെ ഇടയിൽ എത്ര ചുരുക്കി നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കാൻ സാധിക്കൂലല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഒരു ഫർളിന്റെ വക്ത് കടന്നു, ആ വക്ത് കടന്നതിന് ശേഷം ആ വക്തിലെ നിസ്കാരം ചുരുങ്ങിയ രൂപത്തിൽ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ സാധിക്കും. അത്ര സമയം കഴിഞ്ഞ ശേഷമാണ് പിന്നെ മെൻസസ് ഉണ്ടായതെങ്കിൽ ആ നിസ്കാരം കലാവ് കിട്ടുക നിർബന്ധമാണ്. അതിനേക്കാളും ചുരുങ്ങിയ സമയം കഴിഞ്ഞിട്ടാണെങ്കിലോ ആ നിസ്കാരം കലാവ് കിട്ടും വേണ്ട. പിന്നെ സൈദ് റളിയല്ലാഹു അൻഹു എന്നവരുടെ ഭാര്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. ഒന്ന്
വിവരിക്കുമോ? ശരി. സെയ്ദ് റളിയല്ലാഹുവിന്റെ ഭാര്യ സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതിനെ കുറിച്ച് വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായതാണ്, വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായതാണ്. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തു പുത്രനായിരുന്നു. റസൂലുള്ള ദത്തെടുത്ത് വളർത്തിയ ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് റളിയല്ലാഹുവിന് റസൂലുള്ളാഹി സ്വന്തം അമ്മായിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവിടെ സൈനബ് ബിന്ത് ജഹ്ഷ് ആണ്, പിന്നെ അമ്മായിന്റെ മകളാണ്, സ്വന്തം അമ്മായിന്റെ വാപ്പാന്റെ പെങ്ങളുടെ പിന്നെ മകളാണ് ആ സൈനബ്. ആ സൈനബിനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണായിരുന്നു. റസൂലിന്റെ അമ്മായിന്റെ മകളാകുമ്പോൾ ഉണ്ടാവുമല്ലോ, കുറച്ച് വർഗമാണ് ഉണ്ടാവുമല്ലോ. അപ്പോ നല്ല സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു ഒരു ഒരാളാണ് സൈനബ്. ഈ സൈനബിന്റെ വീട്ടിൽ പോയിട്ട് വിവാഹാലോചന നടത്തി റസൂലുള്ള. അപ്പൊ ഓര് വിചാരിച്ച എന്താണ്, റസൂലുള്ള കാണുന്നു. അപ്പോൾ കൊച്ചു സന്തോഷമായി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, വേഗം സമയം മൂളി. ആ കാലത്തൊക്കെ അങ്ങനെയാണ്, രണ്ട് വീട്ടിൽ ഞങ്ങൾ അങ്ങനെ വന്നത് ഇങ്ങനെ വളരെ ഒരു ആലോചനത്തെ വന്നതാണെന്ന് പറഞ്ഞു റസൂലുള്ള. അപ്പൊ അവര് വിചാരിച്ച റസൂലുള്ളക്ക് കെട്ടാനാണെന്ന. അപ്പൊ ഓർക്ക് വലിയ സന്തോഷമായി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ റസൂല അന്വേഷിച്ചത് പിന്നെ സൈദിനാണെന്ന് പിന്നീട് അറിയണത്. അപ്പോ ഓർക്ക് ദേഷ്യം പിടിച്ച്, എന്ത് അവിടെ ഒരു അടിമക്കുട്ടിയായിരുന്നു ആര് സെയ്ദ്, ഒരു പിന്നെ അടിമനെ കൊണ്ട് കെട്ടിക്കാനപ്പം ഇങ്ങോട്ട് ആലോചിച്ചിട്ടുണ്ട് വന്നത്, അങ്ങനെയാണെന്ന് ഒരു ആക്ഷേപം ഉണ്ടായി. ആ സമയത്താണ് പിന്നെ ആയത്തറങ്ങണത്, എന്ത് അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് അതിൽ വേറൊന്നും ആലോചിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആയത്ത് അപ്പോഴാറുണ്ടത്. അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് അതിലൊരു അത് പൂർണ്ണമായി തൃപ്തിപ്പെടുകയാണ് വേണ്ടത്, അതിൽ വേറൊരു വെറുപ്പ്. അപ്പൊ റസൂൽ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പൊ പിന്നെ സൈദിനെ പിന്നെ സൈനബിനെ സൈദിനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കണമെന്ന്. പിന്നെ അത് റസൂലുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊരു ഒരു വെറുപ്പ് ഉണ്ടാവില്ല, ഒരു മുഅ്മിനെ യോജിച്ച വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോ സൈനബിന് അല്ലാത്ത പ്രച്ചോനെ എന്നെ ആശപിച്ചുകൊണ്ടുള്ള ആയത്തുള്ള ഒന്ന് സൈനബ് ഓടി റസൂലിന്റെ പിന്നാലെ, എന്നിട്ട് എന്ത് ചെയ്ത്, എനിക്ക് തൃപ്തിയാണ് റസൂലെ, സൈദിനെ കൊണ്ട് ഇനി വിവാഹം കഴിഞ്ഞ് എനിക്ക് തൃപ്തിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് പിന്നെ സൈനബിനെ വിവാഹം ചെയ്തു കൊടുത്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹിന്റെ വഹി ഇറങ്ങാണ് സെയ്ദ് റസൂലുള്ളാക്ക്, സെയ്ദ് സൈനബിനെ തലാക്ക് ചൊല്ലു, എന്നിട്ട് ആ സൈനബിനെ നിങ്ങൾ വിവാഹം കഴിക്കണം. റസൂലുള്ളാക്ക് അത് പഠിച്ചോനെ, അള്ളാഹിന്റെ ഓർഡറിനായി പിന്നെ വേറെ മാർഗം ചെല്ലോ. റസൂലുള്ളാ കണ്ട് വേജാറായി. എന്താ വേജാറ്, സെയ്ദിന്റെ വളർത്തുപുത്രനാണ്, വളർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന്മാരെ മാതിരിയാണ് എന്നും അവരുടെ ഭാര്യമാർ സ്വന്തം മരുമക്കളെ പോലെയാണും എന്ന ധാരണയാണ് ലോകത്തുള്ളത്. എന്നിട്ട് സെയ്ദിന്റെ ഭാര്യയെ ഞാൻ വിവാഹം കഴിച്ച ആൾക്കാർ ആക്ഷേപിക്കും, സ്വന്തം മരോളെ കെട്ടി മരോളെ കെട്ടിയാണ് ആൾക്കാർ ആക്ഷേപിക്കൂലേ എന്ന പേടിയാണ് റസൂലുള്ളാക്ക്. അപ്പോ അതാണ് അങ്ങനെ അള്ളാഹ് ആദ്യം ഈ വിഷയം അറിയിച്ചിരുന്നു, സെയ്ദ് തലാഖ് ചെല്ലുന്നു, തലാഖ് ചെല്ലിയാൽ സൈനബിനെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നും അള്ളാഹു തആല അറിയിച്ചിരുന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ടു കണ്ട ദിവസം സൈനബ് സെയ്ദ് ഇങ്ങനെ വരുന്നത്, എനിക്ക് സൈനബിനെ പൊരിപ്പിക്കാൻ സാധിക്കൂല, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനവിടെ തലാഖ് ചെല്ലുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹ് കുറെ ഒരു ഒരാള് ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് ആക്ഷേപം പറയും, വന്നജി തലാഖ് ചെയ്യണമെന്ന് പറയലല്ലേ എന്റെ മര്യാദ, അല്ല അതെന്താ അങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് മസ്ലഹത്താക്കലല്ലേ ഒരാൾ മര്യാദ, ആ നിലക്ക് ഒക്കെ സാരല്ലേ കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അപ്പൊ കുറച്ച് ക്ഷമിക്കണം, പിന്നെ ജി തലാഖ് ചെല്ലൊന്നും വേണ്ട എന്നൊക്കെ റസൂലുള്ള സൈദിനോട് പറഞ്ഞു. അതിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയാം, പിന്നെ ولما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في ازواج ادعيائهم اذا قضوا منهن وطرا وكان امر الله مفعولا بينما امسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس الله ഒളിവാക്കാൻ പോകുന്ന ഒരു കാര്യം നബിയെ തങ്ങൾ മറച്ചു വെക്കാണ്, നിങ്ങൾ മനുഷ്യ അല്ലാഹനല്ല നിങ്ങൾ പേടിക്കുന്നത്, നിങ്ങൾ മനുഷ്യന്മാരാണ് പേടിക്കുന്നത്. മനുഷ്യന്മാർ എന്താ പറയാന്നുള്ള റസൂലിന്റെ ഭയം, സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ആക്ഷേപിക്കൂല എന്നാണ് റസൂലിന്റെ പേടി. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹനെയാണോ പേടി, മനുഷ്യന്മാരാണോ പേടി,
എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ അള്ളാഹു ആക്ഷേപിക്കുകയാണ് ഖുർആനിലൂടെ. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയണേ, വഹയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് റസൂലുള്ള മറച്ചു വെക്കുകയാണ്, ഇത് റസൂലുള്ള മറച്ചു വെച്ചിരുന്നു. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചു കൊണ്ടാണല്ലോ ആയത്തിറങ്ങുന്നത്. നിങ്ങൾക്ക് അള്ളാഹിനെ പേടി അത്ര മനുഷ്യന്മാരെ പേടിയുന്നില്ലേ? അപ്പൊ സ്വന്തം ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നത് പിന്നെ റസൂലുള്ള മറച്ചു വെച്ചില്ലല്ലോ. വഹയിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുകയായിരുന്നു റസൂൽ, അത് മറച്ചു വെച്ചിരുന്നു. അപ്പൊ ആക്ഷേപിക്കുന്നത് റസൂലുള്ളാഹിയുടെ ഖുർആൻ ഉണ്ടല്ലോ, അതും ഏതാനും ശരി. അള്ളാഹു ഉദ്ദേശിക്കുന്ന എന്താണ് ഇതുകൊണ്ട്? അതാണ് ഇത്. ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം ഉണ്ട്, ഒരു രൂഢമൂലമായ ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ജനങ്ങളിൽ. ആ വിശ്വാസം തകർക്കൽ, അത് തിരുത്തുക, അതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. വളർത്തു പുത്രന്മാർ സ്വന്തം പുത്രന്മാരെ പോലെയാണ് എന്നും അവരുടെ ഭാര്യമാർ സ്വന്തം മരുമക്കളെ പോലെയാണ് എന്നും ഒരു ധാരണ അറബ് ലോകത്ത് മാത്രമല്ല ലോകത്ത് മുഴുവൻ അങ്ങോട്ട് പരന്നിട്ടുണ്ട്. ആ ധാരണ തിരുത്തേണ്ടതുണ്ട്. വളർത്തുപുത്രന്മാർ വളർത്തുപുത്രന്മാർ തന്നെയാണ്, സ്വന്തം മക്കളാവൂല. അവരുടെ മരുമക്കൾ സ്വന്തം മരുമക്കൾ, അവരുടെ ഭാര്യമാർ സ്വന്തം മരുമക്കളെ പോലെ ആവുകയും ചെയ്യൂല. അത് വളർത്തുപുത്ര ആരെ, അത് ആ കുട്ടിയുടെ വാപ്പ ആരച്ചത് ഓന്റെ അതിന്റെ മകനാണ്, അവന്റെ അന്യൊരാളുടെ ഭാര്യയാണത്, തൊട്ടാവതും മുറിയും അതിന് വിവാഹം കഴിക്കാം എന്നൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞറിയിച്ചാൽ പോരാ, ചില വിഷയങ്ങൾ പറഞ്ഞാൽ മതിയാവില്ല. കാരണം അത്രമാത്രം ജനങ്ങളിൽ ആ വിശ്വാസം അങ്ങോട്ട് അങ്ങോട്ട് പൂണ്ട് പിടിച്ചിട്ടുണ്ട്. വളർത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരെ മാതിരിയാണ്, അവരുടെ ഭാര്യമാർ സ്വന്തം മരുമക്കളെ പോലെയാണ് എന്ന വിശ്വാസം ലോകത്ത് മുഴുവൻ, അറബ് രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് മുഴുവൻ അത് വ്യാപകമാവുകയും ആ വിശ്വാസത്തെ ജനങ്ങൾ അങ്ങോട്ട് പൂണ്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ധാരണ തിരുത്താൻ ഒരു വാക്കുകൊണ്ട് തിരുത്തിയാ പോരാന്നാ. ഇപ്പൊ ആ ധാരണ തിരുത്തുന്നത് അള്ളാഹു റസൂൽ കെട്ടിയിട്ടുണ്ട് എന്നായില്ലേ? അള്ളാഹു റസൂൽ സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വളർത്തുപുത്രന്റെ ഭാര്യ സ്വന്തം മരുമകളെ പോലെയല്ല, സ്വന്തം മരുമകളാണില്ലോ, തൊട്ടാ ഉള്ളു മുറിയില്ല, കെട്ടാൻ പറ്റുമല്ലോ. അപ്പൊ ആ ധാരണ തിരുത്താൻ വേണ്ടി അള്ളാഹു ചെയ്ത ഒരു വിഷയമാണ് എന്ന്, അതാണ് ഇതിൽ വലിയ, അതാണ് അതിന്റെ വിഷയം. വളർത്തുപുത്രന്മാരുടെ മക്കളുടെ വിഷയത്തിൽ, ഭാര്യമാരുടെ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഒരു അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാതിരിക്കാൻ വേണ്ടി, ആ ധാരണ തിരുത്താൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത്. പക്ഷെ അതോടുകൂടി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട, ഇനി വളർത്തുപുത്രനെ ചില ആള് മുലകുടി ബന്ധമുണ്ട് നിൽക്കുക, എന്നാലും സ്വന്തം പുത്രന്മാരെ കുട്ടികളെ മാതിരിയായി ഏറ്റെടുത്ത് ദത്തെടുത്ത ആള്, ആ ദത്തെടുത്ത ആള് ആ കുട്ടിക്ക് മുല കൊടുത്തുന്നു, എന്നാ പിന്നെ മുലകുടി ബന്ധത്തിൽ കൂടെയുള്ള മകനാണ്. അപ്പൊ പിന്നെ അതിന്റെ അത് കെട്ടി അതിന്റെ ഭാര്യ സ്വന്തം മരുവാളെ പോലെയാണ് അങ്ങനെ മുലകുടി ബന്ധം ഉണ്ടെങ്കിൽ. അതിന്റെ വിഷയം വേറെ. അപ്പൊ അതാണ് ആ സംഭവം. മറ്റൊരു ചോദ്യം, ഉംറക്ക് ശേഷം വിദായിന്റെ തവാഫ് നിർബന്ധമുണ്ടോ? ആ ഉണ്ട്. ഹജ്ജിന്റെ ശേഷവും ഉംറക്ക് ശേഷവും, ഉംറന് ശേഷം എന്ന് പറഞ്ഞാല് ഹജ്ജ് ചെയ്തു ഉംറ ചെയ്തു എന്നിട്ട് പിന്നെ ഹറമിനോട് വിട പറയുകയാണ്, എന്നാൽ അവിടെ വിദായിന്റെ തവാഫ് നിർബന്ധമാണ്. അതേസമയത്ത് ഒരാൾ വെറുതെ മക്കത്തേക്ക് പോയി എന്നാൽ വിദായിന്റെ തവാഫ് നിർബന്ധമുണ്ടോ ഇല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉലമാക്കളിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് മക്കയിലേക്ക് പോയി ഹജ്ജിന്റെ ഉംറന്റെ ആവശ്യത്തിന് വേണ്ടിയൊന്നുമല്ല, മറ്റാവശ്യത്തിന് മക്കയിൽ പോയതാണ്, എന്നാലും മക്കയോട് വിട പറയുമ്പോൾ വദാഇന്റെ തവാഫ് നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, അത് ഹജ്ജിന്റെയും ഉംറയുടെയും അമല് മാത്രമാണ്. അപ്പൊ ഹജ്ജും ഉംറയും ചെയ്തിട്ട് മക്കയോട് വിട പറയുമ്പോൾ പിന്നെ വദാഇന്റെ തവാഫ് മതി എന്ന് പറഞ്ഞ ആ അഭിപ്രായം സ്വീകരിക്കലായിരിക്കും കുറെ ഗുണം, കുറെ എളുപ്പം അതായിരിക്കും. ഏതായാലും വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. പിന്നെ വേറൊരു വിഷയം, ജിദ്ദയിൽ നാട്ടിലേക്ക് വരാ നിൽക്കുക, അപ്പൊ ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ അതിലും നല്ലത് വേഗം അപ്പൊ തന്നെ കണ്ട് ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വദാഇന്റെ തവാഫ് ചെയ്തിട്ട് പോരാ നല്ലത്. അതല്ലെങ്കിൽ പിന്നീട് നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ടിയിരുന്നു. പിന്നെ ഉസ്താദെ, മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ്, വിശദീകരിക്കുമോ എന്നാണ്. മയ്യിത്ത് നിസ്കാരത്തിന്റെ നിർബന്ധമാണ്, വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും ശേഷം വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും ശേഷം എന്നുള്ളതല്ല, ഹജ്ജോ ഉംറയോ കഴിഞ്ഞ് ഒരാൾ
നാട്ടിലേക്ക് തിരിക്കുകയാണ്, എന്നാൽ അവിടെ വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്നാണ്. അതേസമയത്ത് ഹജ്ജിന്റെ ഉംറയ്ക്കൊന്നും ആവശ്യമില്ലാത്ത മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാൾ മക്കയിലേക്ക് പോയി എന്ന് എന്നിട്ട് മക്കയോട് വിട പറയുകയാണെങ്കിലും വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്ന് നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധം ഇല്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ സ്ഥിരതാമസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മുവാത്തിനികളാവണമെന്നാണ്. മുവാത്തിനാണ് സ്ഥിരതാമസ അവിടുത്തുകാരനാണ്. അയാൾക്ക് ഇതില്ല, അയാൾക്ക് എന്ത് വേണ്ട? വദാഇന്റെ തവാഫ് വേണ്ട. അതേസമയത്ത് നിങ്ങൾ അവിടുത്തെ മുവാത്തിനികളല്ല, മുഖീമീങ്ങളാണ്. മുഖീമാകുമ്പോ പിന്നെ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ആ അപ്പൊ മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയത്ത് എങ്ങനെയാണ്? മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയത്ത് മയ്യിത്തിന്റെ മേൽ ഉസല്ലി ഫർള മയ്യിത്തി ഉസല്ലി ഫർള അല ഹാദൽ മയ്യിത്ത്, ഈ മയ്യിത്തിന്റെ മേലിൽ ഉള്ള ഫർളായ മയ്യിത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. ഈ മയ്യിത്തിന്റെ മേലുള്ള ഫർളായ മയ്യിത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, ഒരു സ്ഥലത്ത് ടൈൽസ് മൂത്രം ആയാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? ടൈൽസ് ഇട്ട സ്ഥലത്ത് മൂത്രം ആയിട്ടുണ്ടെങ്കിലേ അതിന്റെ മേലെ വെള്ളം ഒഴുക്കിയിട്ടാണ് കളയുക. അത് ഇപ്പൊ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ എനിക്ക് അതിന് സൗകര്യമുള്ളൂ. ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ആ ടൈൽസ് ഇട്ട ആ മൂത്രമായ സ്ഥലത്ത് വെള്ളം ഒഴുക്കുക, എന്നിട്ട് ആ വെള്ളം കണ്ട് വടിച്ചു കളയുക, പുറത്തേ കണ്ട് കളയുക. അതന്നെ, അതാണ് അത് ശുദ്ധീകരിക്കാൻ മാർഗം. അതേസമയത്ത് വലിയ പിന്നെ മുറ്റൊക്കെയാണ് നിൽക്കല്ലേ, അല്ലെങ്കിൽ വലിയൊരു ഒരു കമ്പൗണ്ട് മറ്റൊക്കെയാണ്, അതിൻ്റെ പിന്നെ നടുവിലൊക്കെ ടൈൽസ് പിന്നെ ഒരു സ്ഥലത്ത് മൂത്രമായി, അപ്പൊ അതങ്ങനെ അവിടെ വെള്ളം ഒഴിച്ചിട്ട് പുറത്തേക്ക് കളയുക എളുപ്പാവൂല. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉള്ളത് ആദ്യം ഒരു ശീലെടുത്ത് കൊണ്ട് ആ മൂത്ര കൊണ്ട് ഒപ്പിയെടുക്കുക. പിന്നെ ഇവിടെ ഉള്ള മൂത്രത്തിന്റെ അടയാളം മാത്രമാണ് അവിടെ എന്ത് ചെയ്യുക, കൂടുതൽ വെള്ളം ആ മൂത്രമായ സ്ഥലം മുഴുവൻ മൂടുന്ന രീതിയിൽ വെള്ളം ചുരിക്കുക. അങ്ങനെ ശുദ്ധീകരിക്കാൻ വയ്ക്കുള്ളൂ. പിന്നെ നിഫാസുള്ള സ്ത്രീയുടെ നോമ്പ് നോക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എങ്ങനെ കലാ വീട്ട? നിഫാസുള്ള സ്ത്രീക്ക് നോമ്പ് വെക്കാൻ പറ്റുമോ? ഹൈദകാരികൾ നിഫാസുകാരികൾ നോമ്പ് വെക്കാൻ പാടില്ല, ഹറാമല്ലേ. പിന്നെ എങ്ങനെ കലാ വീട്ടാണ്? കലാ വീട്ടെന്താണ്? ആ രക്തം മുറിഞ്ഞതിന് ശേഷം നിഫാസിന്റെ രക്തം ചുരുങ്ങിയത് ഒരു സെക്കൻഡ് സമയമാണ്. സാധാരണ സ്ത്രീകൾക്ക് 40 ദിവസമൊക്കെ നിഫാസ് രക്തം ഉണ്ടാവാറ്. പ്രസവിച്ചുള്ള രക്തേ പിറ്റെടുക്കുന്ന പെണ്ണുങ്ങള് രക്തം മുറിയലേ, പിന്നെ അധികരിച്ചാൽ 60 ദിവസമാണ്. അതിനേക്കാൾ അപ്പുറം ഉണ്ടാകുന്ന രോഗമാണ് നിഫാസ് രക്തമല്ല. ഏതാണ്ട് ശരി, ആ നിഫാസ് രക്തം മുറിഞ്ഞു, അതിനുശേഷം കുളി ശുദ്ധീകരിക്കുക. പിന്നെ അല്ല, അതിനുശേഷം പിന്നെ കലാവൂട്ട് തന്നെ. കുളിക്കൊന്നും വേണ്ട, കലാവൂട്ടാൻ കുളിക്കൊന്നും വേണ്ട, നിസ്കരിക്കാൻ കുളിച്ചാൽ മതി. രക്തം മുറിഞ്ഞു, കുളിക്കുന്നതിന്റെ മുമ്പ് തന്നെ ജായിസാണ്, അനുവദനീയമാണല്ലോ ഏത് നോമ്പ് നിൽക്കരുത്. അപ്പൊ അങ്ങനത്തെ കലാവൂട്ടല്. ഇത്രയും ചോദ്യങ്ങളാണ് ആദ്യത്തേതുള്ളത്. ഇനി കുറെ ചോദ്യങ്ങൾ ഇപ്പോ ഇവിടെ കിടക്കുന്നുണ്ട്. നേരം കുറെ വൈകില്ലപ്പോ, സമയം കുറെ വൈകില്ലല്ലോ. ഒരാൾ അയാളുടെ കല്യാണം ലളിതമായി ഇന്നത്തെ കാണുന്ന പോലെ അല്ലാതെ വളരെ ലളിതമായി കഴിക്കും എന്ന് വല്ലാഹി പറഞ്ഞോ? സത്യം ചെയ്തു. ഇനി അങ്ങനെ അയാൾ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? സത്യത്തിൽ പഴച്ച കഫാർത്ത് കൊടുക്കണം. സത്യത്തിൽ പഴച്ചാല് അതിന്റെ കഫാറത്തുണ്ട്. ആ കഫാറത്ത് സത്യം ചെയ്തുക്കണെങ്കിലേ, പിന്നെ അയാളാണെങ്കിലോ ലളിതമായിട്ടൊന്നും കഴിച്ച വലിയതായിട്ട് കഴിച്ചു നിൽക്കുക. എന്നാൽ അയാള് സത്യത്തിൽ പഴച്ചതിന്റെ കഫാറത്ത് ഉണ്ട്. അത് 10 മിസ്കീന്മാർക്ക് ഭക്ഷണമോ അതല്ലെങ്കിൽ വസ്ത്രമോ കൊടുക്കുക. അതപ്പോ ഏറ്റവും എളുപ്പം. 10 മിസ്കീന്മാർക്കേ ഭക്ഷണ ധാന്യം കൊടുക്കുക, അതല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക. വസ്ത്രമാണ് ഒരു കൂട്ട് വസ്ത്രം എന്നാ വേണ്ടത്, തുണിയോ കുപ്പായോ ഏതിലെ കൊന്നാ കൊടുത്താൽ മതി ഒരാൾക്ക്. അങ്ങനെ ഒന്നുകിൽ ഒരു തുണി അല്ല 10 തുണി കൊടുക്കുക ആൾക്ക്, അല്ലെങ്കിൽ കുപ്പായം കൊടുക്കുക. അങ്ങനെ എന്തേലും നീ തുണിയും പായക്കൊന്ന് എല്ലാവർക്കും അടുപ്പിച്ച് കൊടുക്കാണെങ്കിൽ 10 ആൾക്കും തുണിയും പായക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഏതായാലും 10 മിസ്കീന്മാർക്ക് ഭക്ഷണ ധാന്യമോ അതല്ലെങ്കിൽ വസ്ത്രമോ കൊടുക്കുക. അതാണ് ഇതിന്റെ കഫാറത്ത് എന്ന് ഏറ്റവും ചുരുങ്ങിയത്. മിസ്ത്രീകളോ? ചോദിച്ചാൾ ഉണ്ടോ എന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞു. ആ ഓക്കെ, ഇയാളെ പണ്ട ചോദിച്ചാളെ പണ്ട കേൾക്കുന്നില്ലേ?
പിന്നെ ചോദിച്ചാൾ പറഞ്ഞേ, ഈ ചോദിച്ചാൾ ആടണ്ട പടച്ചോനെ, അദ്ദേഹം ചെയ്യാൻ തോന്നുന്നു. ഇനിയിപ്പോ നാളെ മറുപടി അറിയേണ്ടി വരും. പിന്നെ വേറെ ചോദ്യങ്ങളുണ്ട്, അത് പിന്നെ ചാൾ നാളെ മറുപടി പറഞ്ഞാൽ മതി അല്ലേ. ഇപ്പൊ സമയം കുറെ വൈകി, വേറെ പി എം ഉണ്ട്. ഇൻഷാല്ലാ ഇനി നമുക്ക് നാളെ മറുപടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ കബൂൾ ചെയ്യട്ടെ. അല്ലാഹു ഇത് അല്ലാഹുവിന്റെ ദീനിലുള്ള ഒരു ഒരു ഖിദ്മത്തായി കബൂൾ ചെയ്യുകയും അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. സർവശക്തനായ അല്ലാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറക്കണേ പറച്ചവനെ. ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലോ. അബൂ സവാദിന് 4 ദിവസം മുമ്പുള്ള ചോദ്യത്തെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ചോദ്യം ബാക്കി നോക്കണമൊന്നുമില്ല, ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അബൂ സവാദ് കേട്ടിട്ടുണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളു. ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോ മറുപടി പറയാൻ ബാക്കിയുള്ള ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങൾ, ഇന്ന് വന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വേറെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആക്കബത്ത് നന്നാക്കിത്തരട്ടെ. എന്റെ ഒരു സഹോദരൻ, ഒരു സുഹൃത്ത് ഇവിടെ എപ്പോഴും വരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് സുഖമില്ല എന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഷാഫിയായ അള്ളാഹുവെ അദ്ദേഹത്തിന് നിന്റെ മഹബൂബായ ഫളി കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകണേ. അതുപോലെ പല ആളുകളും ദുആ കൊണ്ട് വസീയത്ത് നൽകിയവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. وصلى الله على سيدنا محمد وعلى آله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.